السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهماني رأي صفور الماري صورتك لي إن شاء الله. ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക്, അല്ലെങ്കിൽ മൂന്നാമത്തെ അധ്യായത്തിലേക്ക്, ഈ പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായം നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് ഇൻഷാഅള്ളാ നമ്മളിന്ന് കടക്കുന്നത്. ഇതിനു മുന്നിലുള്ള ക്ലാസ്സുകളിൽ ഫിത്നയുടെ ഗൗരവം എന്താണ് എന്നും അതിൽ നിന്ന് ഉറ്റു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നും നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു നാട്ടിൽ ഫിത്ന വന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം, അതല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ ഫിത്ന ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം, അവരുടെ ഇബാദത്തുകളിൽ, അവരുടെ ആരാധനകളിൽ കുറവ് കാണുക എന്നതാണ്. അത് ഫിത്നയുടെ ഏറ്റവും വലിയ അടയാളമാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ആസാറുൽ ഫിത്തൻ, ഫിത്നകളുടെ അനന്തര ഫലങ്ങൾ എന്നതായിരുന്നു. അപ്പോൾ ഓരോ മനുഷ്യരിലും, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഫിത്ന ബാധിച്ചു കഴിഞ്ഞാൽ അവരിൽ കാണപ്പെടുന്ന അടയാളങ്ങൾ, അതല്ലെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ എന്താണ് എന്നാണ് ഇൻഷാഅള്ളാ നമ്മൾ പഠിക്കുന്നത്. അതിലെ രണ്ടാമത്തെ കാര്യമാണ് സർഫു നാസി അനിൽ ഇൽമി വലമ, ജനങ്ങൾ ഇൽമിൽ നിന്നും അലമാക്കളിൽ നിന്നും അകന്നുപോവുക എന്നത് ഫിത്നയുടെ ഏറ്റവും വലിയ അടയാളമാണ്. ഒരു സമൂഹത്തെ ഫിത്ന ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലെ ഒരാളെ ഫിത്ന ബാധിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം എന്താണ്? അയാൾ ശരിയായ ഇൽമിൽ നിന്നും ഉലമാക്കളിൽ നിന്നും അകന്നുപോവുക എന്നതാണ്. ഈ അധ്യായം എടുക്കുന്നതിന് ആമുഖമായിട്ട് നമ്മൾ തുടക്കത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, എന്താണ് ഇൽമ്, ആരാണ് ഉലമാക്കൾ? ഇത് രണ്ടും ഇന്ന് പല ആളുകൾക്കും വ്യക്തതയില്ലാത്ത വിഷയമാണ്. എന്താണ് ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പഠിക്കേണ്ട ഇൽമ് എന്താണ്? അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ഞാൻ പഠിക്കേണ്ടത്? ആരൊക്കെയാണ് ഉലമാക്കൾ? പല ആളുകൾക്കും ഇന്നും അവ്യക്തതയുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇൻഷാഅള്ളാ ഷൈഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്, മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായ കക്ഷികളെ എല്ലാം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ അവരിലെ ബഹുഭൂരിപക്ഷം ആളുകളും രണ്ടു പദങ്ങളുടെ വിശദീകരണം എന്താണ് എന്നതിലാണ് കൂടുതൽ അഭിപ്രായ വ്യത്യാസത്തിലായത്. ഒന്നാമത്തെ പദം എന്താണ് ഇൽമ്? രണ്ടാമത്തെ പദം എന്താണ് ഈമാൻ? ഈ രണ്ട് കാര്യത്തിലാണ് നിങ്ങൾ കൂടുതൽ അഭിപ്രായ വ്യത്യാസം കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഈ പേരിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കാണില്ലെങ്കിലും ഓരോ സംഘടനകളെയും ഓരോ കക്ഷികളെയും നിങ്ങൾ എടുത്തു നോക്കൂ, ഈ രണ്ട് പദങ്ങളുടെയും അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളുടെയും വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഇൽമിന്റെ കാര്യത്തിൽ സൂഫികളുടെ അടുക്കൽ ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നേരെ കിട്ടുന്നതാണ്. ഇൽമുൽ ലദുന്നി എന്ന് പറയും, നേരെ അള്ളാഹുവിന്റെ അടുക്കൽ നേരെ ഹൃദയത്തിലേക്ക് വരുന്നതാണ് അവരുടെ അടുക്കൽ ഇൽമ്. അതല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്തിന്റെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ കുറെ സ്വപ്നകഥകളാണ് അവർക്ക് ഇൽമ് എന്ന് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ചില സാങ്കേതിക പദങ്ങളാണ് അവരുടെ അടുക്കൽ ഇൽമ്. അതല്ലെങ്കിൽ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഫിഖ്ഹുൽ വാഖിഅ, അതല്ലെങ്കിൽ ഇപ്പോൾ നടന്നിരിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നന്നായി മനസ്സിലാക്കണം അവരുടെ അടുക്കൽ ഇൽമ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ നിങ്ങൾ ഏത് കക്ഷികളെ എടുത്തു നോക്കിയാലും ഇൽമിന്റെ വിഷയത്തിൽ എന്താണ് പഠിക്കേണ്ടത് എന്ന വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈമാൻ എന്താണ് എന്ന് പറയുന്നിടത്തും
വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ആ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണില്ല എന്നുള്ളു. ശരിക്കും സുന്നികളും നമ്മൾ അഭിപ്രായ വ്യത്യാസം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ തുടക്കം ചിലപ്പോൾ ഈമാൻ എന്താണ് എന്ന് പറയുന്നതിലായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം അഹ്ലു സുന്ന വൽ ജമാഅയുടെ അടുക്കൽ ഈമാൻ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ്. ഏതൊക്കെയാണത്? എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം. മൂന്ന് കാര്യങ്ങളുണ്ട് അത്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരുപത്തോടെ അല്ലെങ്കിൽ പഠിച്ചു വെച്ചോളൂ. ഈമാൻ എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്ന വൽ ജമാഅയുടെ അടുക്കൽ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. വാ ഇഖ്റാറുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക. വാ അമലുൻ ബിൽ ജവാരിഹ്, ശരീരാവയവങ്ങൾ കൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഇത് മൂന്നാണ് ഈമാൻ. ഇത് മൂന്നുള്ളവനെ എന്ത് പറയാൻ പറ്റുള്ളൂ? മുഅ്മിന എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ ഇല്ലാതാക്കുന്ന പ്രവൃത്തി അവന്റെ അടുത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ഈമാൻ ഇല്ലാന്ന് പറയേണ്ടി വരും. സുന്നികളുടെ അടുത്ത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലാ ഇലാഹ ഇല്ലാഹ് പറഞ്ഞാൽ മാത്രം മതി അവർക്ക്. ലാ ഇലാഹ ഇല്ലാഹ് പറഞ്ഞവർ പിന്നെ എങ്ങനെയാ ശിർക്ക് വരിക എന്ന് പലപ്പോഴും ഖുറാനിൽ ചോദിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഈ വിശ്വാസത്തിൽ നിന്നാണ് അത് വരുന്നത്. അഹ്ലു സുന്നയുടെ വിശ്വാസത്തിൽ മൂന്ന് കാര്യങ്ങളുണ്ടാവും. ആ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വേണം, അതിന്റെ അനുസരിച്ചുള്ള പ്രവർത്തനം ജീവിതത്തിൽ കാണുകയും വേണം. എന്നാൽ സുന്നികളുടെ വിശ്വാസ പ്രകാരം അവരിൽ കാണപ്പെടുന്ന വിശ്വാസം എന്നല്ല, അശാരി വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് കേവലം നാവ് കൊണ്ട് ഉച്ചരിക്കലാണ് അവരുടെ അടുക്കൽ. പ്രവൃത്തി തന്നെ ആവശ്യമില്ല. അതല്ലെങ്കിൽ വേറെ ചില ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം, ഹൃദയത്തിൽ അള്ളാഹുവാണ് ഇലാഹ് എന്ന വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അയാൾക്ക് ശിർക്ക് വരാൻ? അള്ളാഹു സമതാണെന്ന് വിശ്വസിച്ചാൽ മതി. ജബറിയത്തിന്റെ വാദമാണത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനത്തഹാലെന്നൊക്കെ മനസ്സിൽ വിശ്വസിച്ചാൽ മതി, പുറത്തേക്കൊന്നും കാണിക്കണമെന്നില്ല. ഇത് എല്ലാ കക്ഷികളിലും ഉണ്ട്. അതുപോലെ മുർജിയത്തിന്റെ ആളുകൾ, മുർജിയത്തിന്റെ ആളുകളുടെ വിശ്വാസം എന്താണ്? ഈമാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ഉച്ചരിക്കലും ഹൃദയം കൊണ്ട് വിശ്വസിക്കലുമാണ്, ശരീരം കൊണ്ട് പ്രവർത്തിക്കേണ്ടതില്ല. പലപ്പോഴും നമ്മളിലെ ചില പ്രവർത്തകർക്കൊക്കെ വന്നിട്ടുള്ള അതാണ്, അതിലായുള്ളതൊക്കെ പറഞ്ഞാൽ മതി, മനസ്സിലുണ്ടായാൽ മതി, അതിനനുസരിച്ച് ജീവിക്കൊന്നും വേണ്ട എന്ന് പല ആളുകളുടെ ഇതാണ്. ഞാൻ തൗഹീദൊക്കെ പറയുന്നുണ്ടല്ലോ, അതാണ് പല ആളുകളുടെ ഇടയ്ക്കൽ ഈമാൻ. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടു കാര്യങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. മുസ്ലിം സംഘടനകൾക്ക് അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ തന്നെ കക്ഷികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഇത്. അതിലൊന്നാണ് ഇൽമ് എന്താണ് എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഇൽമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ രണ്ട് രൂപത്തിലാണ് ഇൽമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചത്. ഒന്ന്, അൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ വിജ്ഞാനം. രണ്ടാമത്തേത് ഒന്നല്ലെങ്കിൽ നമുക്ക് പറയാം ഉപകാരപ്രദമല്ലാത്ത വിജ്ഞാനം, അതല്ലെങ്കിൽ ഉപദ്രവകരമായ വിജ്ഞാനം. ഇതിൽ ഉപകാരപ്രദമായ വിജ്ഞാനമാണ് നമ്മൾ നേടേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ എന്താണ് ഉപകാരപ്രദമായ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ, ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരിക്ക് ഫതഹുൽ ബാരി എന്ന പേരിൽ രണ്ട് ഷറഹുണ്ട്. അതിലൊന്ന് എഴുതിയത് ഇബ്നു ഹജറാണ്, രണ്ടാമത്തേത് ഇബ്നു റജബാണ്. രണ്ടും തമ്മിൽ പലപ്പോഴും പലർക്കും തെറ്റിപ്പോയുള്ളത്. ഫതഹുൽ ബാരി ഷറഹുൽ സഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞ് രണ്ടുപേർക്ക് പുസ്തകമുണ്ട്. അതിലൊന്ന് ഹാഫിദ് ഇബ്നു ഹജറിന്റേതാണ്, രണ്ടാമത്തേത് ഇബ്നു റജബിന്റേതാണ്. ഇബ്നു റജബിന്റെ ഫതഹുൽ ബാരി പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല, ഇതിന് മുന്നേ അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ് ഫളു ഇൽമി സലഫ് എന്ന പുസ്തകം. നിന്റെ ഓർമ്മയിൽ അവിടെ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ പുസ്തകത്തിൽ അദ്ദേഹം എന്താണ് ഇൽമു എന്ന് വിശദീകരിക്കാൻ, ഇൻഷാല്ലാഹ് ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാണ് ഇനി പഠിക്കേണ്ടത്, വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇൻഷാല്ലാഹ് ഇനി പഠിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഇൽമുൻ നാഫിഉ എന്ന് പറഞ്ഞാൽ ഹുവ ളബ്ത് നുസൂസിൽ കിതാബി വസ്സുന്ന വഫഹ്മു മആനിഹ, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അതിൽ വന്നിട്ടുള്ള തെളിവുകൾ കൃത്യമായി ക്ലിപ്തപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കുക.
അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കുക, ഇതാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ. ഖുർആൻ ഹദീസ് ഇതിൽ വന്ന തെളിവുകൾ എന്താണ്, അത് കാണാതെ പഠിക്കുക, അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കുക. ഈ രണ്ടു കാര്യങ്ങളെ ഇൽമിൽ കടക്കുള്ളൂ. ഖുർആനുമായോ സുന്നത്തുമായോ ബന്ധപ്പെട്ടത് അത് കാണാതെ പഠിക്കുക, അതല്ലെങ്കിൽ അതിന്റെ ആശയം മനസ്സിലാക്കുക, ഇതാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ. അതിനൊരു നിബന്ധന ഉണ്ട്, വത്തഖയ്യുദു ഫിദാലിക ബിൽ മഅ്തൂരി അനി സ്വഹാബ വത്താബിഈന വത്താബിഈന തന്നാനിൽ ഖുർആനിൽ ഹദീസ്. പക്ഷേ അങ്ങനെ നിങ്ങൾ ഖുർആനെയും ഹദീസിനെയും മനസ്സിലാക്കുമ്പോൾ ഒരു നിബന്ധന നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതെന്താണ്? സലഫു സ്വാലിഹീങ്ങളായ സഹാബികളും താബിഈങ്ങളും ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന അറിവോട് കൂടിയിട്ട് ഒരു ആയത്തെ മനസ്സിലാക്കണം. ഉദാഹരണത്തിൽ ഇയ്യാക നഅബ്ദു ഇയ്യാക നസ്തഈൻ, എന്താണ് അതിന്റെ അർത്ഥം? ഇത് കാണാതെ പഠിക്കാന്നല്ല എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഇതിന്റെ ഉദ്ദേശം? അത് പല ആളുകൾക്ക് പലരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ എങ്ങനെയാണ് അതിന്റെ സഹാബികൾ മനസ്സിലാക്കിയത്? ഇന്ന ഇന്ന സഹാബികളൊക്കെ അല്ലെങ്കിൽ ഇന്ന ഇന്ന താബിഈങ്ങൾ അതിനെ ഇങ്ങനെയാണ് വിശദീകരിച്ചത്. അല്ലാതെ എന്റെ സംഘടനയുടെ നേതാവ് വിശദീകരിച്ച അങ്ങനെയാണെന്നല്ല, ഞാൻ ഇത്രയും കാര്യം പ്രസംഗത്തിൽ കേട്ടത് അങ്ങനെയാണെന്നല്ല, മറിച്ച് സഹാബികളും താബിഈങ്ങളും അല്ലെങ്കിൽ സലഫുകൾ ഇമാമുമാർ അതിനെ വിശദീകരിച്ചത് ഇങ്ങനെയാണ് എന്ന നിബന്ധനയോടുകൂടി വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് പഠിക്കലാണ് ഇൽമെന്ന് പറഞ്ഞാൽ. അങ്ങനെ പഠിക്കുമ്പോൾ ആ വിഷയം നമ്മുടെ പഠനത്തിൽ വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? വഫീമ വറദ അൻഹു മിനൽ കലാമി ഫീ മസാഇലിൽ ഹലാൽ വൽ ഹറാം, എന്തൊക്കെയാണ് ഹലാല് എന്തൊക്കെയാണ് ഹറാം, ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ പേരോട് എന്ത് പറഞ്ഞ് സുലൈമാൻ സക്കാഫി എന്ത് പറഞ്ഞ് ഇതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കിയത് എന്തൊക്കെയാണ്, ഹറാമാക്കിയത് എന്തൊക്കെയാണ്, ഇതാണ് പഠിക്കേണ്ടത്. വസ്സുഹുദി വഗൈരി ദാലിക്, അതുപോലെ ഹലാൽ ഹറാമുകൾ, സുഹുദ് ജീവിത വിരക്തിക്ക് വെച്ചാൽ ദുനിയാവിനോട് വലിയ താല്പര്യം തോന്നിപ്പിക്കാത്ത അതിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പഠിക്കലാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ. ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. ഇങ്ങനെ നിങ്ങൾ ഉപകാരപ്രദമായ ഈ വിജ്ഞാനം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് ഉപകാരങ്ങൾ ഉണ്ടായിരിക്കും. ഈ രണ്ട് ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന വിജ്ഞാനത്തിൽ പ്രശ്നമുണ്ട്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? ഖുർആനും ഹദീസും പഠിക്കലാണ്, സലഫുകൾ മനസ്സിലാക്കിയതുപോലെ, അതാണ് ഇൽമ് എന്ന് പറഞ്ഞു. ആ ഇൽമ് ഇപ്പോ നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും, പല ആൾക്കാരെയും പല പണ്ഡിതന്മാരെയും ഇതൊക്കെ പഠിച്ചിട്ട് തന്നെ പല തോന്നിവാസം ചെയ്യുന്നത് നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും. അപ്പൊ ആ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഇനി പറയാൻ പോകുന്നത്. ആ ഇൽമ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നറിയാൻ രണ്ട് അടയാളങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പഠിക്കുന്ന വിജ്ഞാനം ഒന്നല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരും, അതിലൂടെ നിങ്ങളുടെ തഖ്വ വർദ്ധിക്കും. ഇൽമിന്റെ രണ്ട് അടയാളങ്ങളിൽ ഒന്നാണിത്. ഒന്നല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അള്ളാഹു ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കി തരും, അള്ളാഹുവിന്റെ ഒരു പേര് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു വിശേഷണം, റഹ്മത്തുള്ളവനാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എന്തെങ്കിലും ഒരു വിശേഷണം, അവന്റെ പേര്, അവനുമായി ബന്ധപ്പെട്ട, അള്ളാഹുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും നിങ്ങളുടെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഭയം വർദ്ധിക്കുകയും ചെയ്യും. ഇൽമിന്റെ ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം, അലൈക്കും സലാം, രണ്ടാമത്തെ അടയാളം, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്, അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യാത്ത ഇൽമ് എന്തല്ല, ഉപകാരമുള്ള ഇൽമല്ല. നിങ്ങൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈമാൻ വർദ്ധിക്കും, നിങ്ങൾക്ക് തഖ്വ വർദ്ധിക്കും. രണ്ടാമത്തത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഇബാദത്തിൽ വർദ്ധിക്കും. ഇത് രണ്ടിലേതെങ്കിലും ഒന്നുണ്ടെങ്കിലേ ഇൽമ് ഇൽമാവുന്നുള്ളൂ. അതല്ലെങ്കിൽ ഏതൊക്കെ എന്താണ്? പ്രതികരിച്ചാണ്, വെറുതെ സമയം കളയലാണ്. ഈ രണ്ട് ഉപകാരങ്ങൾ നമ്മുടെ വിജ്ഞാനം കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത്. ഇതൊക്കെ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറയാൻ തുടക്കത്തിൽ തന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലാസ് മുഴുവൻ കേട്ട് ഞാൻ ചില ആൾക്കാർ വിചാരിക്കും ഇതിപ്പോ എന്തായാലും ഞാൻ പഠിക്കുന്നുണ്ടല്ലോ, എനിക്കെന്താ കുഴപ്പമെന്ന് കേൾക്കും. പക്ഷെ ഇത് നിങ്ങൾക്ക് എത്ര അറിയും എന്ന് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്റെ അവസ്ഥയും കറക്റ്റാണ്, നിങ്ങളുടെ അവസ്ഥയും കറക്റ്റാണ്. ഖുർആൻ എത്ര നമുക്ക് കാണാപ്പാടുണ്ടെന്ന് നമ്മൾ സ്വയം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ നമുക്ക് തന്നെ വ്യക്തമാവും. പക്ഷെ വേറെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര അറിയുമെന്ന് വെച്ചിട്ട് കൂടുതൽ അറിയുന്നുണ്ടാവും. ശാസ്ത്രം നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നുണ്ടാവും,
അതുപോലെ കച്ചവടമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അറിയുന്നുണ്ടാവും, പല കാര്യങ്ങളും നമുക്ക് അറിയുന്നുണ്ടാവും. അതൊന്നും എന്തല്ല, എയിമല്ല. എയിമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഖുർആനിലെ ഒരായത്തോ ഒരു ഹദീസോ, ഇത് എത്ര നിങ്ങൾക്കറിയാം, അതിന്റെ ആശയം നിങ്ങൾ എത്ര മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരായത്തോ ഒരു ഹദീസോ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കേവല അർത്ഥങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഷാഫിഈ മദ്ഹബിൽപ്പെട്ട പ്രമുഖ പണ്ഡിതന് പേര് ഞാൻ മറന്നു, എന്നാലും ഖറാഫിയാണെന്നാണ് എന്റെ ഓർമ്മ, അള്ളാഹു അഅലം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസുണ്ട്. ആ ഹദീസ് ഇങ്ങനെയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് ഒരു അന്യനുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ എന്നും ഒരു കിളി ഉണ്ടായിരുന്നു, ചെറിയൊരു കിളി. ഇവനൊന്നും അതേക്ക് കളിച്ചിരിക്കലാണ് പണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഇവൻ ഇങ്ങനെ ആകെ വിഷമത്തിലിരിക്കുക, നല്ല സങ്കടത്തിലാണ് നമ്മൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂമേരെ എന്ത് പറ്റിയട, നിന്റെ കിളിനെ കാണില്ലല്ലോ എന്റെ എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു, റസൂലേ അവൻ എന്റെ കിളി ചത്തുപോയി എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരുന്ന് ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ തമാശ ഒക്കെ പറഞ്ഞ് മൂപ്പരത് നിന്ന് മറപ്പിച്ച് ചിരിപ്പിച്ചു. കുട്ടിയെ ചിരിപ്പിച്ച ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയത്. ഇതൊരു ഹദീസാണ്. ഈ ഹദീസ് കേട്ടപ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഈ ഹദീസ് നമുക്ക് എത്ര കാര്യം കൂടിയാൽ മനസ്സിലാക്കാൻ പറ്റും, പത്ത് കാര്യങ്ങൾ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പത്ത് വിഷയങ്ങൾ ഈ ഹദീസിൽ, പത്ത് വിഷയങ്ങൾക്ക് തെളിവുണ്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് എത്ര കൂടിയാൽ എത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റും, നമുക്കറിയാം അതിൻ്റെ ഒരു പരിധി. ഷാഫിഈ മദ്ഹബിലെ ഞാൻ ഈ പറഞ്ഞ പണ്ഡിതൻ, അദ്ദേഹം 70 വിഷയങ്ങളാണ് ഈ ഒരൊറ്റ ഹദീസിനെടുത്ത്. 70 വിഷയങ്ങൾക്ക് ഈ ഹദീസിൽ തെളിവുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇമാം ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹി ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ ആ 70 30 കൂടി കൂട്ടി 100. ഒരു ഹദീസ് എന്ന അവർ മനസ്സിലാക്കിയ ആശയങ്ങളാണ് ഇതൊക്കെ. ഒരു ഹദീസ് മനസ്സിലാക്കി, ഒരു ആയത്ത് മനസ്സിലാക്കാനുള്ള കേവലം ഒരു നോട്ടത്തിൽ നിന്ന് കിട്ടുന്ന അത് കഴിഞ്ഞിട്ടില്ല, കുറെ പഠിക്കാനുണ്ട്, കുറെ വിഷയങ്ങൾ അറിയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, അള്ളാഹുവിന്റെ വാക്കുകൾ, അതിൽ എന്തുണ്ട് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തത്ര വലിയ ആശയ വൈപുല്യം അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ പഠിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് പഠിക്കണം നമ്മൾ, അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. എൽമു എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതല്ലാതെ വേറെ ഒന്നുമല്ല. വേറെ നിങ്ങൾ പല ആളുകളും പഠനം എന്ന പേരിൽ ചെയ്യുന്ന പല കാര്യങ്ങളുമല്ല എന്ത് പഠനം. ഒന്നാമത്തെ കാര്യം എൽമിൽ നിന്ന് അകലതാണ്, രണ്ടാമത്തെ കാര്യം ഉലമാക്കളിൽ നിന്ന് അകലതാണ്. ഉലമാക്കൾ ആരാണ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുടെ മനസ്സിലും പല തെറ്റിദ്ധാരണകളുണ്ട്. ഇതേപോലെ ഒരു മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവൻ ആൾക്കാരുടെ മുന്നിൽ ആലിമാണ്. അതല്ലെങ്കിൽ കുറെ നേരം നന്നായി നല്ല ഈണത്തിൽ പ്രസംഗിച്ചാൽ ആളുകൾക്ക് അവർ ആലിമാണ്. അതല്ലെങ്കിൽ ധാരാളം പ്രസംഗിച്ചാൽ അവര് ആലിമാണ്, ധാരാളം പുസ്തകം എഴുതിയാൽ ആലിമായി. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരെ കൊണ്ടുള്ള ഉദ്ദേശം, ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഹുമുൽ മുത്തഫഖിഹൂന ഫീ ദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിൽ വിവരമുള്ള ആളുകളാണ് അവർ. അൽ ആലിമൂന ബിശറഇഹി, അവന്റെ വിധി വിലക്കുകളെ പറ്റി അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. വൽ ആമിലൂന ബിഇൽമിഹിം, പഠിച്ചതുകൊണ്ട് പ്രവർത്തിക്കുന്നതായിരിക്കും അവർ. പഠിക്കും മാത്രമല്ല, അവർ പഠിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തുണ്ടാവും, പ്രവർത്തനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അത്തരക്കാരുടെ ചില അടയാളങ്ങൾ, ശരിയായ പണ്ഡിതന്മാരുടെ ചില അടയാളങ്ങൾ ഇബ്നു റജബ് റഹിമഹുല്ലാ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും, ഇൻഷാല്ലാ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്ന കാര്യം. ഉലമാക്കളെ വേർതിരിക്കൽ എങ്ങനെയല്ല, എന്റെ ഗ്രൂപ്പിലെ പ്രാസംഗികനാണോ അല്ലേ നോക്കിയിട്ടല്ല, ഇങ്ങനെയുള്ള ചില അടയാളങ്ങൾ നോക്കിയിട്ടാണ്. അങ്ങനെയുള്ള ചില വിലയിരുത്തലുകളാണ് നമ്മളെ ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് എത്തിച്ചത്, നമ്മളെ പ്രശ്നത്തിലേക്ക് എത്തിച്ച. അതുകൊണ്ടാണ് ഉലമാക്കളെ വേർതിരിക്കാൻ അതിന് ചില അടയാളങ്ങളുണ്ട്. കുറച്ച് ആൾക്കാർ ലോകത്ത് ആകെ 1, 2, 3, 4, 5 ആൾക്കാരെ ഉണ്ടാവുള്ളൂ ശരിയായ ഉലമാക്കൾ എന്ന് പറയാൻ പറ്റിയ, ശരിയായി അവകാശപ്പെടുന്ന ആളുകൾ, അവകാശപ്പെടാൻ കഴിവുള്ള ആളുകൾ. ഇത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ കാര്യമാണ്, ഞാനായിട്ട് പറഞ്ഞു കാര്യമല്ലത്, എബിനു റജബ് പറഞ്ഞിട്ടുണ്ടത്, അതുപോലെ തന്നെ ഇക്കാലഘട്ടത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടത്. ഉലമാക്കൾ എന്ന് ശരിക്കും പറയാൻ പറ്റും, അതേസമയം പിന്നെ ആലങ്കാരികമായ ഉലമാക്കൾ എന്ന് പറയാൻ പറ്റിയ ആൾക്കാർ ധാരാളം ഉണ്ടായിരിക്കും. പക്ഷെ ശരിക്കും
സലഫുകളുടെ അടുക്കൽ അലമാക്കളെ വിശേഷിപ്പിക്കാൻ പറ്റിയ രൂപത്തിലുള്ള പണ്ഡിതന്മാർ വളരെ കുറച്ച് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ പണി എന്താണെന്ന് പറഞ്ഞാൽ അവരൊക്കെ പഠിപ്പിച്ച കാര്യം അതേപോലെ ക്രോഡീകരിച്ച് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന രൂപത്തിൽ ഒരു രൂപത്തിൽ ക്രോഡീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാന്നുള്ളത് മാത്രമാണ്. ഇതൊന്നും നമ്മൾ തപ്പിയിട്ടുണ്ടാക്കിയതല്ല, അതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അവരൊക്കെ എഴുതി വെച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ക്രോഡീകരിച്ച് ഒരു രൂപത്തിലാക്കി പറഞ്ഞുതരാം. അതിന്റെ അർത്ഥം നമ്മൾ ആയുമായിരുന്നല്ല, അലമാക്കൾ പറഞ്ഞ സാധനം പറഞ്ഞു തന്നിട്ടുള്ളൂ. ട്രാൻസ്ലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെ ചെയ്തിട്ടോ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇവിടെയുള്ള പല ആളുകളും ചെയ്യുന്നത് അത് തന്നെയാണ്. അതല്ലാതെ സ്വയം ഗവേഷണം നടത്താനും മാത്രം കഴിവുള്ള ആൾക്കാരൊന്നും നമ്മുടെ കൂട്ടത്തിലില്ല. അപ്പോൾ അവരുടെ ചില അടയാളങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ അടയാളം, അന്നഹും ലാ യറൗന ലി അൻഫുസിഹിം ഹാലൻ വലാ മഖാമ, സ്വന്തത്തിന് അവർ യാതൊരു പ്രാധാന്യം കൽപ്പിക്കില്ല. അവർക്ക് സ്വന്തം കാര്യത്തിൽ സ്വയം ആളെ മുന്നിൽ വലുതാവണം എന്നല്ല അവരുടെ ലക്ഷ്യം. വയക്രഹൂന ബിഖുലൂബിഹിം തസ്കിയ വൽ മദഹ്, ആൾക്കാർക്ക് മദഹും തസ്കിയത്തും കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്ന ആൾക്കാരല്ല, അത് അവർ മനസ്സുകൊണ്ട് ശരിക്കും വെറുക്കുന്ന ആളുകളാണ്. ചിലപ്പോ എന്താ പറയാ, നിങ്ങൾ എന്തെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ നിങ്ങളെ മുന്നിൽ ഞാൻ ചിലപ്പോ ഇങ്ങനെ പറഞ്ഞേക്കും, ഏയ് അങ്ങനൊന്നും പറയില്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തായിരിക്കും, പറയട്ടെ പറയട്ടെ എന്നേ. അതല്ല, മനസ്സുകൊണ്ട് ശരിക്കും വെറുക്കുന്നയാണ്. മദഹും തെറ്റിയത്തും ആൾക്കാരെ പുകഴ്ത്തണം എന്നുള്ള ഒരു ആഗ്രഹമില്ല, അവരാണ് അവരുടെ മാക്കൾ. ഒന്നാമത്തെ അടയാളം അതാണ്. ഇത് ഈ ഒറ്റ അടയാളം കൊണ്ട് തന്നെ പല ആൾക്കാരും പുറത്തു പോകും. രണ്ടാമത്തെ കാര്യം, അൽഹർബു മിന ദുനിയ, ദുനിയാവിൽ നിന്ന് ഓടിപ്പോകുന്ന ആൾക്കാർ. എവിടേക്ക് ഓടുന്നത്? ആഹ്റത്തിലേക്ക്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കുറച്ചാൾക്കാരായി കുറച്ചാൾക്കാരും കൂടി പോകും. നമുക്കൊന്നും ഒരിക്കലും അവകാശപ്പെടാൻ പോലും, മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ദുനിയാവ് യാതൊരു വില ഉണ്ടാക്കുന്ന കാര്യമല്ല. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ വിഭവം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അധികാരം, അതുപോലെ പ്രശസ്തി, അതുപോലെ പ്രശംസ. ഇതൊന്നും ഒരിക്കലും ആഗ്രഹിക്കാത്ത ആൾക്കാർ. അങ്ങനെ എത്രയെത്ര പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയും. അവരുടെ ഇൽമ് അല്ലെങ്കിൽ അവരുടെ പേര് ചിലപ്പോൾ അവരുടെ ശിഷ്യന്മാർ മാത്രമേ അറിഞ്ഞിട്ടുണ്ടാവും, നാട്ടിലാരും അറിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് വേണ്ട ഒരു ഉദാഹരണം പറയാം. റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ അന്നത്തെ മലിക് സഹദാനന്ദന്റെ ഓർമ്മ, മലിക് സഹദ് രാജാവ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എണീതല്ല, അദ്ദേഹത്തിന്റെ നാട് എണീതല്ലേ, നിങ്ങൾക്കൊരു വീട് എടുത്തു തരാൻ, ഗവൺമെന്റിന് ചെലവിൽ നിങ്ങൾക്കൊരു വീട് എടുത്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഷേഖ് പറഞ്ഞു, എന്റെ വീടിന്റെ പണി ഏതാണ്ട് എണീതയിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം രാജാവ് തിരിച്ചു പോയപ്പോ ശിഷ്യന്മാരും കേട്ടോ, ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ ഷേഖ് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു വീടുണ്ടാക്കുന്നതിന് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അദ്ദേഹം പറഞ്ഞു, എണീജയിലല്ലേ പൊതുമക്ബറയുള്ളത്, അവിടെ വീടുള്ളത്, ജനങ്ങളെല്ലാരും ഖബറടക്കുന്ന മക്ബറ അവിടെ ഇല്ലല്ലോ, അവിടെയാണ് എന്റെ വീടുള്ളത്. അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ എന്താ പറയുക, കോട്ടയത്ത് പറയാൻ പറ്റും. ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അലമാക്കൾക്ക് മാത്രമേ സാധിക്കുന്ന. അപ്പോൾ അതായിരുന്നു ശരിയായ അലമാക്കളുടെ അടയാളം. അദ്ദേഹത്തെ ഹജ്റത്തു ദാഇമയുടെ കമ്മിറ്റിയിലേക്ക്, അവിടെയുള്ള വലിയ ഉലമാക്കളുടെ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചിട്ട് പോലുമില്ല. അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ ഈ സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് എന്തുണ്ടായിരുന്നില്ല, ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പേര് ആരെങ്കിലും നല്ല രൂപത്തിൽ പറഞ്ഞതായിക്കട്ടെ അദ്ദേഹത്തിന് വല്ലാതെ പേടിക്കുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പ്രചരിക്കുകയും വാക്കുകൾ പ്രചരിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇമാം അഹമ്മദ് റഹിമഹുള്ള ശക്തമായി അദ്ദേഹം പേടിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തെ പരീക്ഷിക്കുമോ? നമ്മളാണെങ്കിലോ? അപ്പൊ ഇതാണ് ശരിയായ ഉലമാക്കളുടെ അടയാളം. രണ്ട്, മൂന്നാമത്തെ കാര്യം, അന്നഹും ലാ യദ്ദഊന അൽഇൽമ, ഞങ്ങൾക്ക് ഇൽമുണ്ട് എന്ന് അവർ പറഞ്ഞെടുക്കൂല. ഞങ്ങൾ വലിയ ഉലമാക്കളാണെന്ന് പറഞ്ഞെടുക്കുന്ന ആൾക്കാരായിരിക്കൂല. ഇതേറ്റവും വലിയ അടയാളമാണ്, ഉലമാക്കളുടെ അടയാളത്തിൽ പെട്ടാണ് ഇത്. ഇത് പല ആൾക്കാർക്കും പറ്റലില്ല.
എൽമു നേടിക്കഴിഞ്ഞ പലപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ചുമ തോന്നിപ്പോവാണ്, വേറെ ആൾക്കാരെ പറ്റി കാണുമ്പോൾ തോന്നിപ്പോവും അവനൊക്കെ എന്താ. ഇത് ഉലമാക്കൽ അടയാളമല്ല അന്നഹും ലാ യദ്ദഊന ലൈൽ, സ്വയം എൽമുണ്ടെന്ന് ഒരു വാദിക്കൂല. ولا ينسبون غيرهم الى الجهل باقي لو رك عارف الله تودي الله انه يقرني فريسيك لا ولا يتكبرون على احد وار الله من الكبر ان يقول لا ده كتر قرشال كده بقى ما كيرلتي ورال ني بقى كانا بتقول انا كده نعلم تكريم انهم يصيئون الظن بانفسهم صندتين كارثين سويم പിന്നെ താഴ്ത്തി കെട്ടുന്നവർ, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിൽ അവർക്ക് എന്താണ് ഞാൻ മോശമാണ് അല്ലെങ്കിൽ ഞാൻ ഇനിയും വർദ്ധിക്കണ്ട എനിക്ക് ഇനിയും പ്രശ്നങ്ങളുണ്ട് എന്ന് ചിന്തയിരിക്കും അവർ മനസ്സിലാക്കിയിട്ട്. മുൻകഴിഞ്ഞു പോയ ഉലമാക്കളെ പറ്റി അവർ നല്ലത് വിചാരിക്കുന്നവരൊക്കെ, അവരൊക്കെ കഴിഞ്ഞുപോയി അവരത്രൊന്നും നമുക്ക് എത്താൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തയിരിക്കും അവരെ മനസ്സിലെപ്പോഴുണ്ടാവാം. അല്ല അവരൊക്കെ ഞാൻ വെട്ടിച്ചല്ലോ എന്നുള്ള ചിന്ത അല്ല, അവരെത്ര നമുക്ക് എത്താൻ സാധിച്ചില്ല. അതാണ് ശരിയായ ഉലമാക്കളുടെ അടയാളം. ഇബ്നു റസൂലിന്റെ പുസ്തകം നിങ്ങൾ ശരിക്കും പഠിക്കേണ്ട ബുക്കാണ്. എന്നുവെച്ചാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ ഇരിക്കാൻ അർഹത ഇല്ലാത്ത ആൾക്കാരെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളൊക്കെ ഇത് പറയുന്ന എന്തുകൊണ്ട്, നമ്മൾ നന്നായിട്ട് നിങ്ങളെ ഭാഗത്തുനിന്ന് മാറി നിന്നിട്ടല്ല, മറിച്ച് സ്വയം ഉപദേശിക്കാൻ നിങ്ങൾ ഉപദേശിക്കാം. ആ ഒരു അർത്ഥത്തിൽ മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അല്ല നമ്മൾ മാറി നിന്ന് നിങ്ങളെക്കാട്ടി ഏറ്റവും തെക്കമുള്ള ആൾ ഇതിൽ സംസാരിക്കുക എന്നുള്ളതല്ല, അള്ളാഹു അല്ല അള്ളാഹുവിനാണ് അതൊക്കെ കൂടുതൽ അറിയുന്നത്. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ആരും എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളോ അല്ലെങ്കിൽ കുറച്ച് കോസിംഗ് ഇളമാക്കളായി വിചാരിക്കരുത്. ഇളമാക്കൾ എന്നാൽ അവരുണ്ട്, അവർ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൽമിൽ നിന്നും ഇളമാക്കളിൽ നിന്നും ആളുകൾ അകന്നു പോവുക എന്നത് ഫിത്നയുടെ ഏറ്റവും വലിയ അടയാളമാണ്. അത് നമ്മുടെ നാട്ടിൽ നമ്മൾ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പല ആൾക്കാരെയും വിളിച്ചു വെച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന അലമാക്കളെ പേരെന്ന് പറയാൻ പറഞ്ഞു, വേണ്ട കുറച്ചു കാലം മുന്നേ ജീവിച്ചുപോയ പണ്ടേമാരെ കുറച്ച് പേര് പേര് പറയാൻ പറഞ്ഞു, പേര് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് അലമാക്കൽ ആളുകളാണെന്ന് പോയി. പലർക്കും ഷേഖ് സാലിൽ ഫുൽഖാൻ ആരാന്ന് വെച്ചാൽ കിട്ടൂല, ആരെന്ന് അറിയുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലു സുന്നയുടെ ഇമാമുമാരിൽപ്പെട്ട പ്രമുഖ പണ്ഡിതനാണ്. അത് അറിയുന്ന പല ആളുകളുണ്ടാവും. എന്നാൽ അവരോട് ഷേഖ് സാലിൽ ഫുൽഖാന്റെ അഞ്ച് പുസ്തകത്തിന്റെ പേര് പറഞ്ഞു പറഞ്ഞല്ലോ കിട്ടൂല. എൽമിൽ നിന്ന് ഉലമാക്കളെന്നുള്ള അകൽച്ചയാണ്. അതാണ് ഞാൻ പറഞ്ഞ് നേരത്തെ തന്നെ പറയാം, എന്താണ് എൽമി എന്താണ് ഉലമാക്കൾ, ഇതിൽ നിന്നാണ് അകന്നു പോയിട്ടുള്ളത്. ഇത് നമ്മുടെ ഉള്ളിൽ ബാധിച്ച വലിയൊരു പ്രശ്നമാണ്. പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്ന സ്വയം തന്നെ കുറ്റപ്പെടുത്താണെങ്കിൽ നമ്മൾ ആൾക്കാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം വരെ നമ്മൾ ഒരിക്കലും, ഞാൻ എന്നെയും നിങ്ങളെ കുറ്റപ്പെടുത്തി സ്വയം നമ്മളെല്ലാവരെയും സ്വയം കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ അടുത്താണ് പ്രശ്നമുള്ളത്. നിങ്ങൾ ചിന്തിക്കുക, ഈ പ്രശ്നം നമ്മുടെ അടുത്തില്ലേ, നമ്മൾ സ്വയം തിരുത്തേണ്ടതല്ലേ. നമ്മൾ സ്വയം തന്നെ പരസ്പരം തിരുത്തിയിട്ടില്ലെങ്കിൽ, നമ്മൾ തന്നെ പരസ്പരം എല്ലാവരും മുഖത്തേക്ക് ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൈകൊടുത്ത് പിരിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ നന്നാവും, ഒരിക്കലും ഇല്ല. നമ്മൾ തിരുത്തേണ്ട ഭാഗം തിരുത്തിയേ തീരും. അതിൽ പെട്ടതാണ് ഇതൊക്കെ വിലമാക്കുന്ന എന്നുള്ള അകൽച്ച നമ്മൾ കാര്യമായി വന്നിട്ടുണ്ട്. പലർക്കും കഴിഞ്ഞുപോയ ഇളമാക്കളുടെ പേര് പറയാൻ പറ്റുന്നില്ല, പേര് പോലും കിട്ടുന്നില്ല. നമ്മുടെ പേര് കിട്ടാന്നുള്ള വലിയൊരു ഇൽമാന്നല്ല, പക്ഷെ അതൊക്കെ അറിയാതെ പഠിച്ചു പോണ കാര്യങ്ങളാണ്. സെലഫികളാണെന്ന് നമ്മൾ പറയാം. ഓക്കെ, ഒരു 10 താബിഈ പണ്ഡിതന്മാരുടെ പേര് പറയാൻ പറഞ്ഞാലോ, നമ്മളെല്ലാവരും പറയും സെലഫിയത്ത് എന്ന് പറഞ്ഞാൽ സഹാബികളും താബിഈകളും മനസ്സിലാക്കിയവൾ ജീവി മനസ്സിലാക്കാൻ ആക്കോട്ടെ. 10 താബിഈകളുടെ പേര് പറഞ്ഞാൽ ഇത്ര ഒരു 10 സഹാബികളുടെ പേര് എന്നാൽ തന്നെ പലരും കിട്ടുക. എന്നിട്ട് നമ്മൾ പറയുന്ന നമ്മൾ സെലഫികളാണ്, ഇതെങ്ങനെ ശരിയാകും? ഇത് എൽമിൽ നിന്ന് ഉലമാക്കൾ നിന്ന് അകൽച്ചയാണ്. വേണ്ട അബൂ ഹുറൈറ നിവേദനം ചെയ്ത് 10 ഹദീസ് പറഞ്ഞ് അങ്ങനെ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ വളരെ മോശമാണ്. അല്ലെങ്കിൽ വേണ്ട സഹീൽ ബുഖാരിയുടെ ആദ്യത്തെ അധ്യായത്തിന്റെ പേരെന്ന് പറഞ്ഞ്, ഇതൊക്കെ ചില്ലറ ചില്ലറ വിജ്ഞാനങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതെന്തുകൊണ്ട് നമുക്ക് അറിയാതെ പോയെന്ന് വെച്ചാൽ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല. ഇതിക്കും അറിയില്ലായിരുന്നു കുറച്ചു കാലം മുന്നേ വരെ. ഈമാനിന്റെ മൂന്ന് കാര്യങ്ങൾ, ഈമാനിന്റെ താരീഫ് അനുസരിച്ചുള്ള അടുക്കൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നില്ല. പെട്ടെന്ന് നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഇതൊക്കെ, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ അടിസ്ഥാനപരമായ വിഷയങ്ങളാണ്, ഇതൊക്കെ ചില്ലറ ചില്ലറ വിഷയം, വളരെ ചെറിയ വിഷയങ്ങളല്ല. ഇത് അഹ്ലു സുന്നയെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന വിഷയങ്ങളാണ്, നമുക്ക് ചില്ലറായിട്ട് ഒഴിവാക്കി കളയാൻ പറ്റിയ വിഷയങ്ങളല്ല.
ആറ് കുത്തുബ് സിത്താന്നിട്ട് നമുക്കറിയാം ആറ് പുസ്തകങ്ങൾ, ആറ് പുസ്തകങ്ങൾ പേരെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ പലർക്കും കിട്ടൂല, അത് എഴുതിയ ആൾക്കാരെ പേരും കിട്ടൂല. ഇത് എന്റെ അവസ്ഥ തന്നെയായിരുന്നു. എനിക്കറിയേണ്ട കാര്യം ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ചോദിക്കുന്നത് വേറെ ഒരു ഇതിനേക്കാൾ അറിവുള്ള ഒരു വന്നിട്ട് ഇതിനേക്കാൾ അടിസ്ഥാനപരമായ കാര്യം ചിലപ്പോൾ എന്നോട് ചോദിച്ചു കിട്ടുന്നുണ്ടാവില്ല. ഞാൻ മൊത്തത്തിൽ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്, നീമിൽ നിന്നും ഉലമാക്കിൽ നിന്നുള്ള അകൽച്ച നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ തിരുത്താൻ ബോധപൂർവം തയ്യാറായിട്ട് ചിത്തനെ നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. അപ്പൊ ഫിത്തനയുടെ അടയാളം, ഞാൻ പുസ്തകം വായിക്കുന്നില്ല, പുസ്തകം വായിക്കാൻ കൂടുതൽ ഉപകാരപ്പെടുന്നില്ല എന്ന് ചില മനസ്സിലായി. അപ്പൊ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ ചുരുക്കി പറയുന്നു. ഉലമാക്കളിൽ നിന്നും ഇൽമിൽ നിന്നും അകന്നു പോവുക എന്നതും ഇസ്ലാമികമായ വിധിവിലക്കുകൾ പഠിക്കുക എന്നത് ഒഴിവാക്കുക എന്നതും ഒക്കെ എന്താണ് ഫിത്തനയുടെ വലിയ അടയാളത്തിൽപ്പെട്ടതാണ്. ഉദാഹരണത്തിന് അഹ്കാമുകൾ, ഇസ്ലാമിലെ വിധിവിലക്കുകൾ, നമസ്കാരത്തിന്റെ ഷുറൂത്തുകൾ, അഞ്ച് ഷർത്ത്, നിസ്കാരത്തിന്റെ ഷർത്ത് എണ്ണി പറയാനല്ല ഞാൻ പറഞ്ഞു. ഇക്കട്ടെ നിസ്കരിക്കുന്ന ഏതൊക്കെ ഷർത്താണ്, ഏതൊക്കെ അഹൽ ഹദീസും പിന്നെ പോലെ എന്താ പറയാ ഫുഖഹാക്കളും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അന്യതാണ്. അഹൽ ഹദീസിന്റെ ആൾക്കാരോട് നിങ്ങൾ ഷർത്ത് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നൊക്കെ ഷർത്താണെന്ന് ഇങ്ങനെ പറയാൻ പറ്റും. പക്ഷെ ഫുഖഹാക്കളോട് ഒന്ന് ചോദിച്ചാൽ, സുന്നി മതത്തെ പഠിച്ച ആൾക്കാരോട് ചോദിച്ചു ഷർത്തൊക്കെ എണ്ണി പറയും, പക്ഷെ നിങ്ങളെ തെളിവൊട്ടൊന്നും അറിയണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം എന്നൊന്നും അറിയണ്ടാവും, ഷർത്ത് ഇങ്ങനെ എണ്ണി പറയും. രണ്ടും നമ്മൾ ഒരുമിപ്പിക്കണം. എന്നുവെച്ചാൽ നിസ്കാരത്തിലെ ഏതൊക്കെ ഷർത്താണ്, ഏതൊക്കെയാണ് അതിന്റെ റുക്നുകൾ, എന്തൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ആ സഹബിന്റെ സുജൂദ് ചെയ്യണം, എന്തൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ സഹബിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല, ഇതൊക്കെ നമ്മളെ എല്ലാ ദിവസവും നിസ്കാരത്തിൽ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. നിജ നേരം നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. പല ആൾക്കാരും മറന്ന് ഞാൻ അവിടെ കഴിഞ്ഞിരിക്കും, പിന്നെ രണ്ടാം നിസ്കരിക്കും. ഇനിയിപ്പോ ചെയ്യാനും ചെയ്തില്ലെങ്കിലും ഒരു നിസ്കാരമല്ല, എന്നിട്ട് ഒന്നുകൂടി നിസ്കരിച്ചാൽ മതി. പ്രസൂതെന്തിനൊക്കെ പഠിപ്പിച്ച സദാസല്ലം നമുക്ക് ഉപകാരപ്പെടാം. ഫിത്നയുടെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഉലമാക്കളുടെ അടുക്കൽ ഇരുന്ന് പഠിക്കുക എന്നത് അവരെ കയ്യിൽ നിന്നും ഇല്ലാതാകും. അതേപോലെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ യാസർ ബിൻ ഹംസയുടെ ഇബാദത്തുള്ള പ്രസംഗം കേട്ട എത്ര ആൾക്കാരുണ്ട് ഇവിടെ, ആ വിഷയം കേട്ട എത്ര ആൾക്കാരുണ്ട്? അത് കേട്ടിട്ടില്ല. ഞാൻ അത് കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പലരും കേട്ടിട്ടുണ്ട്. ശരി, അതിനുശേഷം യാസർ ബിൻ ഹംസയുടെ പ്രസംഗം കേട്ട എത്ര ആൾക്കാരുണ്ട്? യാസർ ബിൻ ഹംസയുടെ പ്രസംഗം പലരും കൂടെ കേട്ടിട്ടുണ്ടാവില്ല. കേരളത്തിലാണ് ചോദിച്ചതെങ്കിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇബാദത്തുള്ള ഹദീസിന്റെ വിഷയത്തിന് പ്രസംഗിച്ച എല്ലാവരും. എന്നാൽ അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിന് ആയിബാറില മാത്രമൊന്നല്ല അതിന്, എത്രയോ വിഷയങ്ങൾ അദ്ദേഹം വേറെയും പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അഹമ്മദില്ല നല്ല രൂപത്തിൽ തീരു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പണ്ഡിതൻ, മലയാളത്തിൽ ക്ലാസ് എടുത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സഹീഹ് ബുഖാരിയിലെ പത്ത് ഹദീസുകളുടെ വിശദീകരണ ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ വിശദീകരണ ക്ലാസ്സുകളുണ്ട്. പക്ഷെ പലരും ആയിബാറില കേട്ടിട്ട് പിന്നെ വിട്ടത്, പിന്നെ യാസുദ്ദീൻ ഹംസയുടെ പേരനെ കേൾക്കാനില്ല പലരും. എന്താ കാരണം? അദ്ദേഹത്തിന് ക്ലാസ് എടുത്ത് ക്ലാസ് നിർത്തിയിട്ട അല്ല. നമുക്ക് എന്താന്ന് വെച്ചാൽ ഫിത്തനയുടെ സന്ദർഭത്തിൽ ആവശ്യവും എൽമ ആവശ്യവും, അത് കഴിഞ്ഞാൽ പിന്നെ എൽമും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ അങ്ങോട്ടേക്കിനെ തിരിച്ചുപോയി. ഉലമാക്കളുടെ അടുക്കൽ പോയിരുന്നു ദീൻ പഠിക്കണം, അതിന് പോകാനൊന്നും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അവരുടെ ക്ലാസ്സുകൾ കേൾക്കാനെങ്കിലും നമ്മൾ തയ്യാറാണ്. അതിൽ പെട്ട മലയാളത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്ലാസ്സാണ് യാത്രാമത്തിന്റെ ക്ലാസ്. എന്റെ അഭിപ്രായത്തിൽ അതുപോലെ തന്നെ ഇതാണ് ചെറുപ്പത്തിന് വന്നു കഴിഞ്ഞാൽ പല ആളുകളുടെ അവസ്ഥ. ഇനി ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നമുള്ള ആളുകളുണ്ട്. ബൽ അസ്യദ മിൻ ദാലിക വഅദം അന്നഹ തുഫ്ദി ബികതീരിൻ മിൻ الناس ഇല ഇൻതിഖാഫിൽ ഉലമാ. ഇതിനെ വന്നു കഴിഞ്ഞാൽ ഉലമാക്കളുടെ അടുക്കലൊക്കെ ഇരിക്കുന്നത് പോട്ടെ, അതിനേക്കാൾ അതിരു കവിഞ്ഞ് ചില ആളുകൾ ഉലമാക്കളെ ചീത്ത പറയാനും അവരെ ആക്ഷേപിക്കാനും അവരുടെ വില കുറച്ച് കാണിക്കാനും ശ്രമിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ഫിത്തന ബാധിച്ചതിന്റെ അടയാളമാണ്. പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുക, പണ്ഡിതന്മാരെ പറ്റി മോശമായിട്ട് പറയാം, അവൻ മാത്രം അവന്റെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ അവൻ മാത്രമേ ഈ ലോകത്ത് തക്കുള്ളതായിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കഷ്ടരാണ്, ബാക്കിയുള്ളവരടുത്തൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ മൂപ്പരുക്ക് മൂപ്പരുണ്ട്, പിന്നെ അയാൾക്കുണ്ടായില്ല, എല്ലാവരും പ്രശ്നക്കാരാണ്. ആകെ നല്ലതാരും മാത്രമാണ് ചുരുക്കി പറഞ്ഞാൽ മൂപ്പര് മാത്രമേ ഉണ്ടാവും, അതല്ല മൂപ്പര് പഠിക്കുന്ന ഒരു ശേഖ് മാത്രമേ ഉണ്ടാവും, ബാക്കി എല്ലാവരും പ്രശ്നക്കാരാണ്.
ഇത് ഫിത്നയുടെ അടയാളമാണ്. ആളുകളെ യാതൊരു നിലക്കും അവരെ പരിശോധിക്കുക, അവരെ പറ്റി നേരിട്ട് അറിയുക, ഒന്നും ചെയ്യാതെ തന്നെ അവരെ പറ്റി സംസാരിക്കുക. അതേ ഒരാൾ സുന്നത്തിനെതിരാവുകയും അഹ്ലുസുന്നയുടെ അടിസ്ഥാനങ്ങൾക്ക് എതിരാവുകയും നമ്മൾ സംസാരിക്കണം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതേസമയം അതല്ലെങ്കിൽ അയാൾ അഹ്ലുസുന്നയുടെ അടിസ്ഥാനങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ അയാളെ കളിയാക്കുക എന്നത് നമുക്ക് വിട്ടുനിൽക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ വിഷയത്തോട് മാറി നിൽക്കട്ടെ. അതിനേക്കാൾ കടന്നുപോയി ചില ആൾക്കാർ സലഫിയത്ത് വാദിക്കുന്ന ചില ആളുകൾ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, സലഫിയത്ത് അവകാശപ്പെടുന്ന കുറച്ച് ആളുകൾ കാണാം വലിയ വലിയ പണ്ഡിതന്മാരെ പോലും കളിയാക്കുന്നവർക്ക് യാതൊരു മടിയില്ലാതാവും. അല്ലെ, അവനേക്കാൾ വയസ്സിന് പ്രായമുള്ള ആളല്ലേ, അവര് ബഹുമാനങ്ങളിൽ കൊടുക്കണ്ടേ? പണ്ഡിതന്മാരെ യാതൊരു ബഹുമാനമില്ലാതെ സംസാരിക്കാം. 20-30 വർഷങ്ങൾ അവർ അവരുടെ ലൈബ്രറികളിൽ ഇരുന്ന് പഠിച്ച വിജ്ഞാനം ഇവന്റെ ഒരു നാവിന്റെ വാക്കുകൊണ്ട് ഇല്ലാതാക്കണം. ഒരു മടിയില്ല. ഇത് ഫിത്നയുടെ ഏറ്റവും വലിയ അടയാളമാണ്. പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുക, അവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുക. പല ആൾക്കാരും കണ്ടിട്ടുണ്ടാകും, എത്രയോ ഒരാൾക്ക് ദീന് പിടിച്ചിട്ടുണ്ടാവും, അയാളെ പറ്റി എന്തെങ്കിലും ഒരു ആരോപണം കേട്ട അപ്പൊ വിശ്വസിക്കും, ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാവും. എത്രയോ ആൾക്ക് ദീന് പിടിച്ചിട്ടുണ്ടാവും, എത്രയോ ആളെ പ്രസംഗം കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താ പറയുക, എന്തെങ്കിലും ഒരു ആരോപണം ചെറുത്ത് കേട്ടാൽ മതി, കഴിഞ്ഞു. അതിനെപ്പറ്റി അന്വേഷിക്കാനോ അതിനെപ്പറ്റി ആലോചിക്കാനോ അവർ തയ്യാറാണ്. ഷെയ്ത്താൻ കൊണ്ടിടുന്ന രൂപങ്ങളാണ് ഇതൊക്കെ മനസ്സിൽ. ഒരു മുസ്ലിമിനോട് നമ്മൾ കാണിക്കേണ്ട മര്യാദയാണ് അയാളെപ്പറ്റി എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ പരിശോധിക്കുക. ഉലമാക്കളെ അവരിൽ നിന്ന് അകലുക, ഇതിൽ നിന്ന് അകലുക, അതോടൊപ്പം ഉലമാക്കളെ ചീത്ത വിളിക്കുക എന്നത് എന്താണ്? ഫിത്നയുടെ വലിയ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, ലൈസ മിൻ ഉമ്മതി മൻ ലം യർഹൻ സഗീറനാ, എന്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ല ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ എന്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ല. നമ്മളിൽ പ്രായമുള്ളവരെ ബഹുമാനിക്കാത്തവർ എന്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ല. ഈ ഉമ്മത്തിലെ ഉലമാക്കളുടെ ഖദർ, അവരുടെ അവകാശം എന്താണ് എന്ന് മനസ്സിലാക്കാത്തവനും നമ്മളിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞു, ചെറിയവരോട് കരുണ കാണിക്കുക എന്ന് പറയാനുള്ള കാരണം, അള്ളാഹു സുബ്ഹാനഹു വതആല ചെറിയ കുട്ടികളോട് കരുണ കാണിച്ചിട്ടുണ്ട്, കാരണം അവർക്ക് വിധിവിലക്കുകൾ എന്തല്ല അള്ളാഹു ബാധകമാക്കിയിട്ടില്ല. അതിലൂടെ അള്ളാഹു അവരോട് കരുണ കാണിച്ച് നമ്മൾ അവരോട് കരുണ കാണിക്കണം കുട്ടികളോട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ അബദ്ധങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തായാലും വിട്ടുകൊടുക്കണം. വലിയവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി പ്രാധാന്യം കൊടുക്കാൻ പറയാൻ കാരണം, വലിയവർ അവരുടെ ജീവിതത്തിലെ വലിയൊരു പ്രായം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മാറ്റിവെച്ചവരാണ്. അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ ഉദ്ദേശം. അല്ലാതെ കാലാകാലം കള്ളുപിടിച്ച് ജീവിച്ചിട്ട് അഴിച്ചു കുറയായിട്ട് ഇരിക്കണമെന്നല്ല. അവന് ഉദ്ദേശത്തിൽ പോലും അവന് തൗബയൊക്കെ ചെയ്ത് നന്നായിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇപ്പോഴും അവന്റെ വൃത്തികേടുകളിൽ അവൻ മുഴുകി ജീവിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സൃഷ്ടികളിൽ ഏറ്റവും മോശം ആള് വയസ്സായിട്ടും വ്യഭിചരിക്കുന്നയാളാണ്. നല്ല വയസ്സായിട്ടും വ്യഭിചരിക്കുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള വ്യക്തി എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വയസ്സ് എന്നുള്ള ഉദ്ദേശം എൽമു കൊണ്ടും അതുകൊണ്ട് പ്രായം കൊണ്ടും നമ്മെക്കാൾ പ്രായമുള്ളവർ, അതുകൊണ്ട് ഇനിയിപ്പോ വലിയ എൽമൊന്നും ഇല്ലെങ്കിലും ദീനിയായിട്ട് തക്കുവൊക്കെ പാലിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ ബഹുമാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉലമാക്കളുടെ സ്ഥാനം മനസ്സിലാക്കുക. ഉലമാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള സ്ഥാനം വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞിട്ട് നിങ്ങളിൽ വിശ്വസിച്ചവർക്കും അയ്മു നൽകപ്പെട്ടവർക്കും അള്ളാഹു സ്ഥാനങ്ങൾ ഉയർത്തി നൽകിയിട്ടുണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു തന്നെ പറഞ്ഞതാണ്. അപ്പൊ അവരുടെ സ്ഥാനം പ്രത്യേകം മനസ്സിലാക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽ മൂന്നാമത് പറഞ്ഞതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്, ഉലമാക്കളെ ബഹുമാനിക്കുക, പണ്ഡിതന്മാർക്ക് അവരുടെ സ്ഥാനം നൽകുക എന്നത് എന്താണ്? അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ചെയ്യേണ്ട വിഷയമാണ്. സംസാരിക്കുമ്പോൾ ബഹുമാനം പാലിക്കണം. എനിക്ക് വലിയ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ വലിയ ഉലമാക്കളൊന്നും ആവണമെന്നില്ല. നമ്മളൊക്കെ അറിവിൽ ഇതുള്ള ആളുകളാണെങ്കിൽ, നമ്മളെ പ്രായത്തിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾക്കാൾ പ്രായത്തിലും മറ്റുമൊക്കെ മേലെ നിൽക്കുന്ന അറിവുള്ള പഠിച്ച വ്യാപാരങ്ങൾക്ക് വലിയ സേവനങ്ങളൊക്കെ ഉള്ള ആളുകളെ അവർക്ക് അതിൻ്റെതായ ബഹുമാനം നമ്മൾ കൊടുക്കണം. ചില ആൾക്കാരൊക്കെ ഫോം വിളിക്കണമെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്, സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എന്തോ അവകാശം പോലെയാണ് അദ്ദേഹം മറുപടി വരെ ഫോം വിളിച്ചിട്ട് വലിയ അങ്ങനെ സംശയമുണ്ടെന്ന് മറുപടി വരെ ഞാൻ അങ്ങനെ പറയാം. എനിക്ക് സമയത്തിന് ബുദ്ധിമുട്ടുണ്ടോ, നീ തിരക്കിലാണ്, ഒരു ചോദ്യം ഉണ്ടാവില്ല. അവന് പറഞ്ഞു കൊടുക്കാന്നുള്ളത് ഇവന്റെ അവകാശമായ പോലെ, അങ്ങനെയൊന്നുമല്ല. അവരോട് കാണിക്കേണ്ട ബഹുമാനം കാണിക്കണം. സുന്നികൾ പണ്ഡിതന്മാരെ ബഹുമാനിച്ച് അതിരേ ഉണ്ട്.
സെൽഫികളും ഞാൻ പറയില്ല, പക്ഷേ എന്താ പറയുക, സെൽഫികൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ നമ്മൾ ചില ആളുകളാവട്ടെ ഉള്ള ബഹുമാനത്തിൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. രണ്ടും പാടില്ല, രണ്ടിന്റെ ഇടയിലാണ് ശരിയായ പാതയുള്ളത്. അവർ ബഹുമാനിക്കാനും പാടില്ല, ബഹുമാനിച്ചിട്ട് ആ കോളത്തിൽ ഇരുത്തി അവരവസാനം പഠിപ്പിക്കാനും പാടില്ല. എന്നാൽ തീരെ ബഹുമാനമില്ലാത്ത ഒരു യാതൊരു വിലയില്ലാത്ത ഒരാളെ പോലെ ആക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ ഫിത്നകൾ ആ സന്ദർഭത്തിൽ പണ്ഡിതന്മാരെയും അഴിമിനെയും ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വന്നു പോവിക്കുന്നത് എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ്. ومما جاء في هذا المعنى من الاخبار التي تروى في التاريخ ചരിത്രത്തിൽ പറയപ്പെടുന്ന ഒരു സംഭവത്തിൽ പെട്ടതാണ്. അന്നഹു ലമ്മ കാനത് ഫിത്നത്തു അബ്ദുർ റഹ്മാൻ ഇബ്നു അഷ്അസ്. അബ്ദുർ റഹ്മാൻ ഇബ്നു അഷ്അസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ഫിത്നയുണ്ട്. താബിഈങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുണ്ടായ ഫിത്നയുണ്ട്, ഹജ്ജാജിന്റെ കാലഘട്ടത്തിൽ. ഈ ഫിത്ന എന്താണെന്ന് ചോദിച്ചാൽ, ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ ഭരണകാലം പലപ്പോഴും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അത്ര വലിയ അതിക്രമങ്ങൾ നിറഞ്ഞു നിന്ന ഭരണകാലഘട്ടമാണ് ഹജ്ജാജിന്റെ ഭരണകാലഘട്ടം. ധാരാളം ആളുകളെ ഹജ്ജാജിന്റെ ചെയ്തിട്ടുണ്ട്, കൊലപ്പെടുത്തിയിട്ടുണ്ട്, അനേകം അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, അതിക്രമങ്ങളുടെ സമുദ്രത്തിൽ കുറച്ച് നന്മകളുടെ തുള്ളി മാത്രമേ ഉപരിക്കൊള്ളൂ, അത്രയധികം തിന്മ ചെയ്തിട്ടുണ്ട്, എന്നുവെച്ചാൽ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭരണം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അബ്ദുറഹ്മാൻ ബിൻ അഷ്അസിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു വിഭാഗം ആളുകൾ ഹജ്ജാജിനെതിരെ പടനിരിച്ചു. വലിയ വിഭാഗം ആളുകൾ, അതിൽ ധാരാളം ഖുർആനുകൾ, വിശുദ്ധ ഖുർആൻ കാണാപ്പാഠമാക്കിയ ഖുർആൻ, ഖുർആനിൽ വിവരമുള്ള പണ്ഡിതന്മാർ ധാരാളം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ. പക്ഷെ യുദ്ധത്തിൽ ഹജ്ജാജ് അബ്ദുറഹ്മാൻ അഷ്അസിനെ തോൽപ്പിച്ചു. മാത്രമല്ല, വിജയിച്ചതിന് ശേഷം 11,000 ആളുകളെ, 11,000 എന്ന് മനസ്സിലാവില്ലേ, അത്ര ആളുകളെ അദ്ദേഹം കൊന്നുകളഞ്ഞു. അത്ര വലിയ ഫിത്നയായിരുന്നു ഹജ്ജാജിന്റെ കാലഘട്ടത്തിലുണ്ടായി ഫിത്ന. ഈ സന്ദർഭത്തിൽ ചില ആളുകൾ, അക്കാലഘട്ടത്തിലെ വലിയ പണ്ഡിതന്മാരിൽ പ്രമുഖനായിരുന്നു ഇമാം അൽ ഹസനുൽ ബസറി റഹിമഹുള്ള. ഹസൻ ബസറിയെ പറ്റി കേട്ട എത്ര ആളുകളുണ്ട്? കുറെ പേര് കേട്ടിട്ടുണ്ടാവും. ഹസനുൽ ബസറി റഹിമഹുള്ള, അദ്ദേഹത്തിലേക്കാണ് സൂഫികൾ തങ്ങളെ ചേർത്തി പറയാറുള്ളത്. സൂഫിയോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ മെയിൻ ഉസ്താദായിട്ട് പറയാം ഹസനുൽ ബസറി. പക്ഷെ ഒരിക്കലും ഇമാം ഹസനുൽ ബസറിക്ക് എന്തില്ല, സൂഫിയോട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ അദ്ദേഹം ജീവിതത്തോട് വലിയ വിരക്തി കാണിച്ച വ്യക്തിയാണ്. ഇസ്ലാമിൽ ശരിയായ വിരക്തിയുണ്ട്, പാടില്ലാത്തതുണ്ട്. ഹസനുൽ ബസറി റഹിമഹുള്ള അദ്ദേഹം താബിഈങ്ങളുടെ പ്രമുഖ പണ്ഡിതനാണ്, വലിയ പ്രമുഖ പണ്ഡിതനാണ് ബസറയിലുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചില ആളുകൾ ചെന്നു ഈ ഫിത്ന നടക്കുന്ന സന്ദർഭത്തിൽ. എന്നിട്ട് അവർ ചോദിച്ചു, മാ തഖൂലു ഫീ ഹാദാ ത്വാഗിയ, ഈ അതിക്രമിയുടെ വിഷയത്തിൽ താങ്കൾ എന്താണ് അഭിപ്രായം പറയുന്നത്? ഹജ്ജാജിന്റെ വിഷയത്തിൽ അവൻ ധാരാളം ഹറാമായ രക്തം ചിന്തുകയും ഹറാമായ സമ്പാദ്യം എടുക്കുകയും ചെയ്തിരിക്കുന്നു, കുറെ പ്രവൃത്തികൾ, ഹജ്ജാജ് ചെയ്ത കുറെ ക്രൂരതകൾ ഹസൻ ബസറിനോട് പറഞ്ഞു. അപ്പോൾ ഹസനുൽ ബസറി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അറാ അല്ലാ തുഖാതിലൂഹു, നിങ്ങൾ ഹജ്ജാജിനോട് യുദ്ധം ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം അദ്ദേഹത്തിന്റെ അയ്മിന്റെ അടിസ്ഥാനത്തിലാണ് മറുപടി പറഞ്ഞത്. അള്ളാഹു ഹജ്ജാജിനെ നിങ്ങളുടെ മേലെ ഒരു ശിക്ഷയായിട്ടാണ് ഇറക്കിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാളുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ഹജ്ജാജിന് മറുപടി കൊടുക്കാൻ പറ്റില്ല. അള്ളാഹിന്റെ ശിക്ഷയ്ക്ക് നിങ്ങൾക്ക് വാളുകൊണ്ട് മറുപടി വരാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്, നിങ്ങൾ സഹിക്കാനാണ്. അതല്ല, ഹജ്ജാജ് നിങ്ങൾക്ക് അള്ളാഹു ഒരു പരീക്ഷണമായിട്ട് അയച്ചതാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വിധി പറയുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കണം, എന്ത് ചെയ്യരുത്, ഇറങ്ങി പുറപ്പെടരുത്. ഇതിൽ വലിയൊരു പാഠമുണ്ട് ഈ ഹദീസിൽ. അതെന്താണെന്ന് ചോദിച്ചാൽ, പല ആളുകളും ചിലപ്പോൾ പറയും സുനാമി വന്നു കഴിഞ്ഞാൽ പറയും ഇത് ശിക്ഷയാണ്. അങ്ങനൊരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇത് ശിക്ഷയാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ ചിലപ്പോൾ പരീക്ഷണമായിരിക്കും. പരീക്ഷണവും ശിക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. പരീക്ഷണത്തിൽ തോറ്റതിനുള്ള പ്രതിഫലമാണ് ശിക്ഷ.
ഒന്ന് അറബിയിൽ ഉഖൂബത്ത് എന്ന് പറയും. മനസ്സിലായി? മനസ്സിലായി? പരീക്ഷണം എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കാൻ, നിങ്ങൾ ക്ഷമിക്കോ ഇല്ല എന്നറിയാൻ വേണ്ടി. ശിക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ള പരീക്ഷിച്ചതിൽ നിങ്ങൾ തോറ്റുപോയി, അതിന് നിങ്ങൾ ശിക്ഷയാണ് തരുന്നത്. അപ്പൊ രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ശിക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ ശിക്ഷയ്ക്ക് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് മറുപടി വരാൻ പറ്റുള്ളൂ. പരീക്ഷണാണെങ്കിലോ അള്ളാഹ എന്താ പറഞ്ഞിട്ടില്ല? പരീക്ഷിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ക്ഷമിക്കണം. അള്ളാഹുവിന്റെ പരീക്ഷണമാണെങ്കിൽ ആ പരീക്ഷണത്തിൽ ക്ഷമിക്കണം. ഇപ്പൊ രണ്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പുറത്തിറങ്ങി. ഇതൊക്കെ കേട്ടിട്ട് അവർ പുറത്തിറങ്ങിയിട്ട് അവർ പറഞ്ഞു, ഈ എന്താ പറയാ, ബുദ്ധിയില്ലാത്ത ഈ വയസ്സിന്റെ വർത്താനാണോ നമ്മൾ കേൾക്കുന്നത്? എൽ ജി എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. അതിൽ പെട്ടൊരർത്ഥമാണ് കഠിനമായ പരുഷ സ്വഭാവിയായ ഇയാളുടെ വർത്താനാണോ നമ്മൾ കേൾക്കേണ്ടത്? ഇത്രക്ക് കേട്ടിട്ട് മൂപ്പരിക്കും ഇവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചാളുകൾ എന്ത് ചെയ്തു? ഇറങ്ങിപ്പോണം. അങ്ങനെ തങ്ങളുടെ സ്വന്തം ഇച്ഛക്കോ തങ്ങളുടെ ആവശ്യത്തിനോ അനുകൂലമായിട്ട് ഇന്നത്തെ ആൾക്കാരുടെ സ്വഭാവമാണ്. അവർക്ക് ഇഷ്ടമനുസരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പണ്ഡിതന്മാർ അത്ര കച്ചറായിട്ട് വേറെ ആൾക്കാരെ മനസ്സിലുണ്ടാവില്ല, അവരത്ര മോശമായ ആളുകളുടെ മനസ്സിൽ വരണ്ടാവും. അവർക്ക് അനുകൂലമായി പറഞ്ഞാലോ അല്ലാമത്ത് സമാനിഹീമ, അവരുടെ ഈ കാലഘട്ടത്തെ ഏറ്റവും വലിയ പണ്ഡിത മൂപ്പരാണ്. ഇത് പല ആളുകളുടെയും മനസ്സിലുള്ളതാണ്. പലപ്പോഴും നമ്മുടെ മേലെ മനസ്സിൽ എന്ത് ചെയ്യുള്ളൂ, ഇത് ചെയ്താൽ കൊണ്ടിടും. നമ്മളോട് യോജിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അവനെ നമ്മൾ അഹ്ലുസുന്നത്തിന്റെ ഇമാമായിട്ട് പറയും. നമ്മുടെ യോജിച്ചിട്ടില്ലെങ്കിലോ അവന്റെ അടുത്ത് എന്തൊക്കെ നന്മകൾ ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ കാണില്ല. ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ-ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വലിയ കുറച്ച് നീളമുള്ള വലിയൊരു അസറ അദ്ദേഹം കൊടുത്തിട്ടു. അദ്ദേഹത്തിൽ പറഞ്ഞു, ഷാമിലും ബസറയിലും ഒക്കെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഞാൻ കാണുന്ന ഓരോ വ്യക്തികളോടും ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ എല്ലാ ഹർഫിലും ഞാൻ മൂളിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഇമാമാണ്. അതല്ല, അവർ പറഞ്ഞ വാക്കുകൾ ഏതെങ്കിലും ഒരു ഹർഫിന് ഞാൻ എന്തെങ്കിലും ചെറിയൊരു വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്നെ പുറന്തള്ളുകയും എന്നെ അഹ്ലുസ് പുറത്താക്കി ചെയ്യും. എന്നിട്ട് അദ്ദേഹം വലിയ കുറെ വാക്കുകൾ പറയാം. എന്നുവെച്ചാൽ കുറെ നീളമുള്ള ഒരു അസറാണ്. അദ്ദേഹം ഇതിൽ പറഞ്ഞു, എന്നുവെച്ചാൽ ഖുർആൻ സുന്നത്തും വെച്ച് മാത്രം ഞാൻ മറുപടി പറഞ്ഞാൽ ഇന്ന ബാഹിറിനെ വിളിക്കും, അതല്ല ഞാനൊന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ അവർ പറയും തെജരിയാന്ന് പറയും. അങ്ങനെ എന്ത് ഞാൻ ചെയ്താലും അവരെന്ത് ചെയ്യും? എന്നെ ഏതെങ്കിലും ഒരു കക്ഷിയിലേക്ക് മാറ്റിയിടും. അപ്പൊ ഞാൻ അവർക്ക് മുഴുവനായിട്ട് യോജിച്ചു കൊടുത്താൽ ഞാൻ ആരാണ് അഹ്ലുസുന്നത്തിലെ ഇമാമ. ഇത് പലപ്പോഴും എല്ലാ ആളുകളുടെ അവസ്ഥ ഇതെന്നാണ്. നമ്മുടെ എല്ലാ വാദങ്ങളോട് യോജിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ രീതികളോട് യോജിച്ചു കഴിഞ്ഞാൽ അവനാരാണ് വലിയ പണ്ഡിതൻ. ഇതല്ല പണ്ഡിതന്മാരെ ഓർത്തിരിക്കണമെന്ന് ഘട്ടം, അല്ലെങ്കിൽ ഇതല്ല പണ്ഡിതന്മാരെ വേർതിരിക്കുന്നതിനുള്ള മാനദണ്ഡം, അല്ലെങ്കിൽ നമ്മുടെ സംഘടനയോട് യോജിക്കുക എന്നുള്ളതല്ല. അവൻ അള്ളാഹുവിന്റെ ദീൻ ശരിക്കും പഠിപ്പിക്കേണ്ടത് നമ്മളെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല, ഇല്ല ഉണ്ടെങ്കിലും വേണ്ടില്ല. ഉണ്ടെങ്കിലും ഹൈദ് നമുക്ക് എന്താണ്, നമുക്ക് അവനെ നമ്മുടെ സംഘടനയുടെ പരിപാടികൾ കൂടി ഉൾപ്പെടുത്താൻ പറ്റും. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിലോ അവൻ പണ്ഡിതനാണ്, അവൻ അറിവുള്ളവനാണ്, അവൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ ഇല്ലാത്തടത്തോളം കാണും. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഹസൻ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇവർ പുറത്തേക്ക് പോയി. എന്തുണ്ടായി? 11,000 ആളുകളെ ഹജ്ജാജ് കൊലപ്പെടുത്തിയതിന് വേണ്ടിട്ട്. മുസ്ലിം സമൂഹത്തിൽ എന്തെങ്കിലും ഉപകാരം അവരെ കൊണ്ട് കിട്ടിയോ? ഒരു ഉപകാരം കിട്ടിയില്ല. അവർക്ക് സ്വയം എന്തെങ്കിലും ഉപകാരം കിട്ടാൻ സാധിച്ചോ? അതും കിട്ടിയില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഇസ്ലാമിന് വേണ്ടി ജീവിക്കലാണോ ഇസ്ലാമിന് വേണ്ടി മരിക്കലാണോ കൂടുതൽ ശ്രേഷ്ഠം? അദ്ദേഹങ്ങൾ പല അഭിപ്രായം ഇസ്ലാമിന് വേണ്ടി ജീവിക്കലാണ്, അതാണ് കൂടുതൽ പ്രയാസമുള്ളത്. മരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്, പക്ഷെ ഇത് അനുസരിച്ച് ജീവിക്കാൻ കുറച്ച് പ്രയാസമാണ്. പ്രത്യേകിച്ച് ഫിത്നയുടെ കാലഘട്ടത്തിൽ നമുക്ക് തോന്നുന്നു വേഗം മരിച്ചിട്ടാ മതി, അടുത്ത ഫിത്ന വരുന്നതിന്റെ മുന്നേ ഞാൻ ഇന്നെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തിരിച്ചു വിളിച്ചാൽ മതി നമുക്ക് തോന്നിക്കൂ. പക്ഷേ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത്, ഒരു മനുഷ്യൻ വ്യക്തികളുമായി കൂടിക്കലർന്ന് ജീവിച്ച് അവരുടെ പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അതിനോടൊക്കെ ഇടപെടുകി ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം. ആളുകളായിട്ടൊന്നും ബന്ധപ്പെടാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളെക്കാൾ ജനങ്ങളുമായി ഇടകലർന്ന് ജീവിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ സഹിക്കുകയും ചെയ്യാം.
അല്ല ഇതിന് വേണ്ടിട്ട് പറഞ്ഞേച്ചു. ഒരു പരീക്ഷണയില്ല, ഞാനൊരു കാട്ടിൽ ഒരു മരത്തിന്റെ ഇത് പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുക, ഇന്ന യാതൊരു ഫിറ്റിനെ തൊടാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പരീക്ഷണം എന്ന് പറയാൻ പറ്റുന്നത് തീരെ പരീക്ഷണം ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനേക്കാൾ വലിയ പരീക്ഷണമാണ് എന്ത്? ഇങ്ങനെ ആളുകളുടെ പ്രശ്നങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിക്കാമല്ലോ. എല്ലാവരും വ്യത്യസ്ത തരക്കാരായിരിക്കും, ഇവിടെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാന്നുള്ളത് എന്താണ്? അതാണ് വലിയ പരീക്ഷണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ ഇൽമാണ് ഫിത്നയിൽ നിന്ന് രക്ഷിക്കുക എന്നതിന്റെ വിഷയത്തിൽ ധാരാളം അസറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ രണ്ടു മൂന്ന് അസറുകൾ ഞാൻ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഫിത്നയുടെ ഉസ്താദ്. ഫിത്നയുടെ വിഷയത്തിൽ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉസ്താദ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കാൾ ഫിത്നയുടെ വിഷയത്തിലുള്ള ഹദീസുകൾ അറിയുന്ന വേറെ ആളില്ല, വേറൊരു സഹാബിയില്ല. അദ്ദേഹം പറയുകയാണ്, കാന നാസ് യസ്അലൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ, ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നത് ഖൈറിനെ കുറിച്ചിട്ടായിരുന്നു. വകുന്തു അസ്അലുഹു അനിൽ ശർ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് ഷർറിനെ പറ്റിയിട്ടാണ്. മഖാഫത്ത് അൻ യുദ്രികനി, ആ തിന്മ എന്നെ ബാധിക്കുമോ എന്ന പേടിയിലാണ് ഞാൻ അതൊക്കെ പഠിച്ചത്. ഞാൻ പറയാം, ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി ഫിത്നയെ പറ്റി പഠിക്കലാണ്. അതിനെക്കുറിച്ച് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കലാണ്, അപ്പൊ രക്ഷപ്പെടാൻ സാധിക്കും. ഹുദൈഫത്തുബ്നു യമാൻ റളിയല്ലാഹു തന്നെ അദ്ദേഹം തന്നെ പറയുന്നു, ഈ ഈ വിഷയത്തിൽ എനിക്ക് ഉദ്ധരിക്കാനുള്ള നാല് അർത്ഥങ്ങളുണ്ട്, നാലും ഹുദൈഫ റളിയല്ലാഹു പറഞ്ഞതാണ്. ഹുദൈഫ റളിയല്ലാഹു പറയുന്നു, ഇന്നഹ ഫിതനു, ഈ ഫിത്നകൾ, യഹ്ലകു ഫീഹ അക്സറുന്നാസ്, ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അതിൽപ്പെട്ട് നാശമടയും. ഫിത്ന വന്നു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരെ പെട്ടു. ഫിത്നയെ കുറിച്ച് മുന്നേ വ്യക്തമായ അറിവില്ലാത്തവനെല്ലാം ഫിത്നയിൽ പെട്ടുപോകും. ഫിത്ന വന്നു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ ദജ്ജാലിൽ ഫിത്നയാണ്, പഠിക്കാത്തവനെ പെടും. അപ്പൊ നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ പറ്റി പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാലിന്റെ അടുക്കലേക്ക് ഒരു യുവാവ് കടന്നിരുന്നു, അവൻ നീ ദജ്ജാലാണെന്ന് എന്റെ മുഖത്തേക്ക് പറഞ്ഞു. അപ്പോൾ ദജ്ജാൽ പറയും, നിന്നെ ഞാൻ പകുതിയായിട്ട് കണ്ട് മുറിച്ചു കളഞ്ഞിട്ട് രണ്ട് കഷ്ണാക്കി നിന്റെ നടുവ് കൂടെ നടന്ന് നിന്നെ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ നീ വിശ്വസിക്കുന്നു? രണ്ട് കഷ്ണാക്കിയായിട്ട് നടുവ് കൂടെ നടക്കും, അവനെ കൂട്ടി യോജിപ്പിക്കും. എന്നിട്ട് അവൻ വന്നിട്ട് ചോദിക്കും, ഇപ്പോൾ ഞാൻ നിന്റെ റബ്ബാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവന്റെ മുഖത്ത് നോക്കിയിട്ട് ആ യുവാവ് പറയും, നീ ദജ്ജാലാണ് എന്നൊക്കെ കുറച്ചുകൂടി ഉറപ്പായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദജ്ജാൽ അവന്റെ വാളെടുത്ത് അവന്റെ കഴുത്തിന് വെട്ടാൻ ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ആ മനുഷ്യന്റെ കഴുത്ത് ഇരുമ്പ് കൊണ്ടുള്ളതാണ്, നല്ല കട്ടിയുള്ളതാണ്, അവന് വെട്ടാൻ സാധിക്കില്ല. അങ്ങനെ ആളുകളുടെ മുന്നിൽ അവൻ പരിഹാസ്യനാകും ദജ്ജാൽ. അങ്ങനെ ഇവനെ പിടിച്ചിട്ട് ദജ്ജാലിന്റെ ഒപ്പം എന്തുണ്ട്? ഒരു നരകമുണ്ട്, ഒരു സ്വർഗമുണ്ട്. അവൻ പോകുന്നിടത്തൊക്കെ ഒരു നരകവും ഒരു സ്വർഗവും ഉണ്ടായിരുന്നു. അവന്റെ നരകത്തിലേക്ക് പിടിച്ച് ഇയാളെ വലിച്ചെറിയുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൻ ചെന്നു വീഴുന്നത് സ്വർഗത്തിലാണ്. ആ യുവാവിന് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളൊന്നും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു റസൂലുള്ളാഹിനോട് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഉറപ്പായി നീ ദജ്ജാല. എന്തുകൊണ്ടാണ് മനസ്സിലായത്? അദ്ദേഹം മുന്നേ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നയുടെ വിഷയത്തിൽ പറഞ്ഞ ഹദീസുകൾ നമുക്ക് ഉപമിക്കാൻ സാധിക്കുന്നത്, ദൂരപ്രദേശത്തേക്ക് പോകുന്ന ഒരാളോട് ആ കുട്ടിയുടെ വാപ്പ പറഞ്ഞു കൊടുക്കുന്ന കാര്യം പോലെ. അപ്പൊ ന്യൂയോർക്കിലേക്ക് പൊരുത്തം പോവാൻ, അവനെ ന്യൂയോർക്കിൽ പോയാൽ ഇത്രത്തര കുട്ടികളൊക്കെ നിൽക്കണം, എന്നൊക്കെ വിട്ടു നിൽക്കണം എന്ന് വാപ്പ് ഉപദേശിച്ചു കഴിഞ്ഞാൽ അവൻ ന്യൂയോർക്കിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം കാണുമ്പോഴും ഇങ്ങനെ മനസ്സിൽ വരികയാണ്, വാപ്പനോട് പറഞ്ഞിട്ടുള്ളത് ഇത് വിട്ടിക്കണം, ഇത് വിട്ടിക്കണം. ആ ഒരു ഉപദേശം കിട്ടാത്തവർക്കെന്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം കണ്ടു കഴിഞ്ഞാൽ അവൻ എല്ലാത്തിലും വീട് പോകുന്നു, യാതൊരു വിധ മുൻധാരണയില്ലാതെ അവൻ ചെന്ന് ആ നാട്ടിലേക്ക് ചെന്ന് പഠിക്കുന്നു. അതുപോലെയാണ് ഈ വിഷയത്തിലുള്ളത്. ഇത്രയുടെ ഇടയിലേക്ക് നമ്മൾ ഒന്നും അറിയാതെയാണ് എത്തിയാടുന്നതെങ്കിൽ നമ്മളൊരു മുങ്ങിപ്പോകും.
അപ്പൊ നമ്മളതിനെ മുന്നേ അതിനെ പറ്റി മുന്നേ പഠിക്കുകയും ഇന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വിട്ടുനിന്നേ തീരൂ എന്ന് മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കും. ഹദീ പറഞ്ഞു എന്നാൽ തന്നെ വേറെ ഹദീസിൽ പറയുന്നു, ലവദിത്തു അന്ന ഇൻദി മിഅത റജുൽ, 100 ആളുകളെ എനിക്ക് ലഭിക്കുകയും, ഖുലൂബുഹും മിൻ ദഹബിൻ, അവരുടെ ഹൃദയം സ്വർണം കൊണ്ടുണ്ടാക്കിയ ഹൃദയമുള്ള വെച്ചാൽ അത്ര ശുദ്ധമായ ഹൃദയമുള്ള 100 ആൾക്കാരെ എനിക്ക് കിട്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ മനസ്സിൽ ശുഭത്തുകളൊന്നുമില്ല, വിദാർത്ഥികളില്ല, ശരിയായ ശുദ്ധമായ മനസ്സുള്ള 100 ആളുകളെ എനിക്ക് കിട്ടിയിട്ട്. ഫഅസ്അദു അലാ സഖറത്തിൻ, ഒരു ഉയരമുള്ള പ്രദേശത്ത് കയറി നിന്ന് ഞാൻ, ഫഅഹദ്ദിസുഹും ഹദീസൻ, ഞാൻ അവരോട് ചില ഹദീസുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാം. 100 ആൾക്കാർ, നല്ല ശുദ്ധമായ മനസ്സുള്ള 100 ആൾക്കാരെ കിട്ടിയിട്ട് അവർക്ക് കുറച്ച് ഹദീസുകൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ലാ തദുറുഹും ബഅദഹു ഫിത്നതുൻ അബദ, അതിനുശേഷം പിന്നീട് ഒരു ഫിത്നയും അവരെ ബാധിക്കുകയില്ല. ലം അദ് ثم اذهب فلا اراهم ولا يروني ابدا, ഇതെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പോകും, പിന്നെ അവരെന്നെ കാണുകയും വേണ്ട, എനിക്ക് അവരെയും കാണേണ്ടതില്ല. അവരവരെ പാട്ടിൽ പോയി കഴിഞ്ഞാൽ, ഈ ഹദീസുകൾ അവർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ഫിത്ന ബാധിക്കുകയില്ല. നിങ്ങൾ, ഞാൻ ചില ഹദീസുകൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ കാണണമെന്നൊന്നുമില്ല. അവരത് ശരിക്കും പഠിച്ച് ശരിയായ മനസ്സുള്ള ഇഖ്ലാസുള്ള ആൾക്കാരാണെങ്കിൽ, ഈ ഹദീസുകൾ, ഞാൻ ഈ പറഞ്ഞു കൊടുത്ത ഹദീസുകൾ അവർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തില്ല, ഫിത്ന അവരെ ബാധിക്കുകയില്ല. ഫിത്നയിലെ ഒരു കാര്യവും അവരെ ഉപദ്രവിക്കുകയില്ല. എന്ത് മനസ്സിലായി? ഫിത്നയെ പറ്റിയുള്ള ഹദീസുകൾ നമ്മൾ പഠിച്ചേ തീരും, പ്രത്യേകിച്ച് ദജ്ജാലിനെ പറ്റിയുള്ള ഹദീസുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുന്ന് പേടിച്ചിരുന്നു, ദജ്ജാൽ വരാനായിട്ടുണ്ടോ വരാനായിട്ടുണ്ടോ? സഹാബികൾ പേടിച്ചിരുന്നു. നമ്മളെ കാലഘട്ടത്തിലാണെങ്കിൽ കൂടുതൽ സാധ്യത, കാരണം തിന്മകൾ അത്ര വ്യാപിച്ചിട്ടുണ്ട്. യഹൂദന്മാരുടെ നീക്കങ്ങൾ ഓരോന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവും, അവർ കാത്തിരിക്കണം ദജ്ജാൽ വരുന്നതിനെ പറ്റി. ഇസ്രായേലിൽ അവർ ഒരുമിച്ച് കൂടുന്നതിന്റെ പിന്നെ ലക്ഷ്യം അത് തന്നെയാണ്, ദജ്ജാലിനോടൊപ്പം പുറപ്പെടുക എന്ന അവരുടെ ലക്ഷ്യമാണ്. മാത്രമല്ല, പിന്നെ ചില ആളുകൾ പറഞ്ഞു കേട്ടാണ്, അത് എത്രമാത്രം ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അല്ലാഹു അലം. പക്ഷേ കണ്ണുന്നുള്ളത് വരെ എന്താണ് അവരുടെ പല അവരുടെ അടയാളത്തിൽ, മീനിന്റെ അടയാളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട് ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. അല്ലാഹു അലം, ഞാനത് ഇതിലേക്ക് ചേർത്ത് വെക്കല്ല, പക്ഷേ കേട്ട ചില കാര്യങ്ങളിൽ പെട്ടതാണ് അതൊക്കെ. അപ്പോൾ ദജ്ജാലിന്റെ വരവ് എന്നത് എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, മിമ്പറുകൾ ദജ്ജാലിനെ പറ്റി പറയാത്ത സന്ദർഭത്തിൽ ദജ്ജാൽ വരും. നിങ്ങൾ ഏതെങ്കിലും മിമ്പറും ദജ്ജാലിനെ പറ്റി പ്രസംഗം കേട്ടിട്ട? ഒരാൾ പറഞ്ഞില്ല. ഒന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, രണ്ട് പറയാൻ ഖത്തീബിനായിട്ട് പല ഖത്തീബുമാർക്ക് ചിലക്ക് അറിയില്ല. ദജ്ജാലിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി ഗൗരവത്തിൽ പറഞ്ഞ വിഷയമാണ്. അതുപോലെ തന്നെ മെഹദി, ഇമാം മെഹദി എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെ മനസ്സിലൊരു ഖുറാഫാത്താണ്, നമ്മൾ സാധനമില്ലാന്നാണ്. ഹദി വരുന്നുണ്ട്. ഇമാം ഹദിയെ പറ്റി റസൂലുള്ളാഹി അറിയിച്ച ഹദീസുകൾ മുതവാതിറാണ്. മുതവാതിർ എന്ന് പറഞ്ഞാൽ അനേകം, നിഷേധിക്കാൻ സാധിക്കാത്ത അനേകം പരമ്പരകളുടെ വന്ന ഹദീസാണ്. അനേകം പണ്ഡിതന്മാർ മെഹദിയുടെ വിഷയത്തിൽ വന്ന ഹദീസ് മുതവാതിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെഹദി വരാനുള്ള സന്ദർഭം അടുത്തിട്ട് നിന്ന് ഏതാണ്ട് പല പണ്ഡിതന്മാർ പറയാൻ തുടങ്ങിയിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മെഹദി വരുന്ന സാഹചര്യം ഏതാണ്? ലോകത്തിൽ തിന്മ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലെ തിന്മയും അനീതിയും നമ്മുടെ നാട്ടിൽ നിന്ന് എവിടെ അത് കാണാത്തത്? ഞാൻ പറഞ്ഞത് വന്നിട്ടുണ്ടെന്നല്ലേ, വരാൻ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയല്ല, പക്ഷേ ഇതൊക്കെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം പഠിക്കേണ്ടത് നമ്മളെ ആവശ്യമാണ്. ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോ നമ്മളെക്കാട്ടി കൂടുതൽ യഹൂദന്മാർ ഷിയാക്കളത് വിളിക്കുന്നില്ല, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അവരുടെ വീരപുരുഷനാണ്. ഷിയാക്കളിൽ എല്ലാവരും അല്ല, റാഫിദയിലെ പ്രധാനപ്പെട്ട വിഭാഗമാണ്. അതേപോലെ തന്നെ മഹദിയെ സംബന്ധിച്ച് ഷിയാക്കൾക്ക് പല വിശ്വാസങ്ങളുമുണ്ട്, പല വിദ്യത്വങ്ങളും അവരുടെ വിശ്വാസത്തിനുണ്ട്. അതിൽപ്പെട്ടതാണ് മെഹദി വന്നു കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള അവിടുന്ന് കൊണ്ട് എല്ലാ മുസ്ലിം ഭരണാധികാരികളും വരുത്തി നിർത്തിക്കും, എന്നിട്ട് അലി റളിയല്ലാഹുവിന്റെ ഭരണം കൊടുക്കാത്ത നിങ്ങളെ പകരം വീട്ടിൽ അന്ന് മുതൽ തുടങ്ങുന്നതാണ്. അങ്ങനെയുള്ള കുറെ പൊട്ട വിശ്വാസങ്ങൾ എന്തുണ്ട് ഷിയാക്കൾക്കുണ്ട്. ആ വിശ്വാസങ്ങളൊക്കെയാണ് പലപ്പോഴും എന്ത് ചെയ്തത്, നാട്ടിൽ പ്രചരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് ഇതൊക്കെ കള്ളത്തലയിരിക്കും പലരും വിചാരിച്ചു പോയി. നാട്ടിൽ മെഹദിയുടെ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്.
അതുപോലെയുള്ള പല ഫിത്തനകളെ പറ്റിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കണമെന്ന് സാധിക്കും. എനിക്ക് അറിയില്ല അഷറാത്തു സാഹനത്തിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞ റഫീഖ് സലഫീന്റെ ഒരു ക്ലാസ് ഞാൻ കേട്ടിരുന്നു, പറയാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാനുള്ള വിഷയം കേൾക്കണം. ഏറ്റവും കുറെ പഠിക്കേണ്ടത് എഴുതിയിരിക്കണം. എഴുതിയിട്ടില്ലെങ്കിൽ മറന്നുപോയി, പെട്ടെന്ന് മറന്നു. പ്രത്യേകിച്ച് ദജ്ജാലിന്റെ വിഷയത്തിലൊക്കെ എന്തൊക്കെയാണ് എന്റെ അടയാളങ്ങൾ, വരുമ്പോഴുള്ള സമയത്തുള്ള അടയാളങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം എഴുതി വെക്കണം. മഹദിയുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് ക്ലാസ് കേരളത്തിൽ നടന്നിട്ട് എനിക്കറിയില്ല. ഒന്നാമ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എഴുതിപ്പെട്ടു പോകും. പ്രത്യേകിച്ച് ദജ്ജാലിന്റെ ഫിത്തനൊക്കെ പെണ്ണുങ്ങളെ പ്രത്യേകിച്ച് ഇത്തി പഠിപ്പിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില അസറുകളിൽ കാണാം, പെണ്ണുങ്ങൾ പോവാതിരിക്കാൻ വേണ്ടി ആണുങ്ങൾ അവരെ തൂണിന്റെ മേലെ കെട്ടിടുന്നത്. ഇവർ പോയിട്ട് ദജ്ജാൽ വന്നു എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെയാണോ? ഇന്നത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ആദ്യം പോണത് ആരായിരിക്കും? പെണ്ണുങ്ങളായിരിക്കും. അത്രയധികം ദജ്ജാലിന് സ്വാധീനം ഉണ്ടാകുന്നതാണ്. അവൻ മഴ പെയ്യിക്കാൻ പറയുമ്പോൾ ആകാശത്ത് മഴ പെയ്യാം. അവൻ പിന്നെ ഭൂമിയോട് സസ്യങ്ങൾ മുളപ്പിക്കാൻ പറയുന്ന സസ്യങ്ങൾ മുളക്കുകയാണ്. ഇതിനേക്കാൾ വലിയ ഫിത്തനെങ്കിൽ വേറെ ഉണ്ട്? അവന് വിശ്വസിക്കാത്ത ആളുകൾ അവരുടെ നാട്ടിൽ പട്ടിണിയും വരൾച്ചയും ബുദ്ധിമുട്ടുകളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതുവരെ പറഞ്ഞു എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭക്ഷണം മലക്കുകളുടെ ഭക്ഷണമായിരിക്കുന്ന തസ്ബീഹ്. തോന്നും കാര്യമൊന്നുമല്ല, തസ്ബീഹായിരിക്കും അന്നത്തെ ഭക്ഷണം. അത് കേട്ടാൽ കുറെ ആൾക്കാർ മറുപടികളൊക്കെ നിഷേധിക്കാൻ തുടങ്ങി. എനിക്ക് യാതൊരു സംശയമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു നടന്നു കഴിഞ്ഞു. അപ്പോൾ അവരെ വിശ്വസിച്ച ആളുകൾക്കും അവർക്ക് എല്ലാവരുടെ സൗകര്യങ്ങളും. മെഹദിയുടെ കാലഘട്ടത്തിലാണ് അതൊക്കെ ശ്രദ്ധിക്കുന്നത്. മെഹദിയുള്ള സമയത്താണ് ആര് വരുന്നത്? ദജ്ജാൽ വരുന്നത്. അങ്ങനെ മുസ്ലിങ്ങൾ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് രണ്ട് മലക്കുകളുടെ തോളത്ത് കൈവച്ചിറങ്ങി വരുന്നത്. മുസ്ലിങ്ങളുടെ വിജയം തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടാണ്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിങ്ങളെ ഒരു കാലഘട്ടം വരെ അദ്ദേഹം ഭരിക്കും. കുരിശുകൾ തകർക്കും, ജിസിയ എടുത്തു മാറ്റും, പന്നികളെ കൊന്നുകളയും. പന്നിമാംസം പിന്നെ ഉണ്ടാവില്ല. അതുപോലെ ക്രൈസ്തവരെല്ലാം അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്യും, മുസ്ലിങ്ങളാണ്. ഇതൊക്കെ ഹദീസുകളിൽ വന്ന കാര്യമാണ്. ഇതൊക്കെ ഹദീസുകളൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാലോ, ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ ഡീറ്റെയിൽ ഒന്നു പോലും സ്വലത്തിൽ വിട്ടിട്ടില്ല. റസൂലുള്ളാഹി നമ്മൾ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ അടയാളമാണ് ആ ഹദീസുകളൊക്കെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി പറഞ്ഞിട്ട് വിട്ടില്ല, ഓരോന്നും വിശദീകരിച്ച് കൃത്യമായി പറഞ്ഞാണ്. അവിടുന്ന് പറയാറുണ്ടായിരുന്നു വസീം ദജ്ജാലിനെ പറ്റി, എനിക്ക് നിങ്ങളോടത് നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞ് പ്രവാചകൻ സദസ് വീണ്ടും പറയും. അപ്പോൾ അത്തരം ഹദീസുകൾ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. ഒരിക്കൽ ഞാൻ തന്നെ മുന്നോട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ സുബ്ഹി നമസ്കരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സദസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യം ദുഹറിന് ശേഷം ദുഹർ നമസ്കരിച്ച് പിന്നെയും കയറി പ്രസംഗിച്ചു. അസർ കഴിഞ്ഞിട്ട് വീണ്ടും പ്രസംഗിച്ചു മഗരിബ് വരെ. ഹദീഫ റളിയല്ലാഹു പറയുകയാണ്, തഅലമുന അഹ്ഫദുന. ആ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ച കാര്യങ്ങൾ കാണാതെ പഠിച്ച ഏറ്റവും കൂടുതൽ പഠിച്ചവരായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അനുഭവം. ഇതിനെ പറ്റി പഠിക്കുക എന്നത് അനിവാര്യമായ കാര്യമാണ്. നമ്മൾ പ്രത്യേകം തുടങ്ങേണ്ട കാര്യമാണ്. ഓരോ ഹദീസുകൾ വെച്ച് എന്താണ് ഇതിന്റെ ഉദ്ദേശം, എന്താണ് ഇതിന്റെ വിശദീകരണം, പല ആൾക്കാരും തുടങ്ങിയിട്ടുണ്ട്. ഇതിലെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എടുക്കും, എന്നിട്ട് കണ്ടില്ല അതിന്റെ ഉദ്ദേശം ഇന്നതാണ്, വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റോ ഇതായിരുന്ന നമ്പർ നീനേറ്റ് ചോദിച്ചു. ഇങ്ങനെ കുറെ വിവരമില്ലാത്ത കുറെ ആൾക്കാർ ഒരു ഭാഗത്ത്. ഇത്തരം വിശദീകരണങ്ങൾ എന്താണ്? ഇസ്ലാമിന് യോജിച്ചതല്ല, അതൊക്കെ പാടില്ല. അപ്പോൾ അതിന് അഹ്ലു സുന്നാ വൽ ജമാഅ നിശ്ചയിച്ച നിയമങ്ങളുണ്ട്, രീതികളുണ്ട്. ആ രീതികളെല്ലാം പാലിക്കുകയും മര്യാദകളെല്ലാം പാലിക്കുകയും ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഹദീസുകളെ വ്യാഖ്യാനിക്കാൻ തയ്യാറാവണം, പഠിക്കാൻ തയ്യാറാവണം. പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മാത്രമല്ല ഇനി വലിയ ധാരാളം കാലമൊന്നും പോയി നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഈ വിഷയങ്ങൾ നിങ്ങൾ പഠിക്കാം. ഇൻഷാല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എളുപ്പമുണ്ടാക്കി തരട്ടെ. അടുത്ത വിഷയം, അടുത്ത അധ്യായം ഫിത്നയുടെ അടയാളങ്ങളിൽ പെട്ടതാണ്, വിഡ്ഢികൾ നേതാക്കന്മാരാവുന്നതാണ് എന്നതായി ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാഹ് നമ്മൾ വിശദീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ഉണ്ടെങ്കിൽ
اللهم نمر بروتنا سيدي كمارا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك